സുഹൃത്തെ ഹജ്ജി തന്നെ ഒരു കുറച്ചും കൊണ്ട് വന്നാൽ ആയത്തിൽ വീണ്ടും അല്ല പറയുന്നു ഓമൻ യുഅല്ലിം റുമാത്തില്ല അള്ളാഹുവിൻ്റെ പവിത്ര വസ്തുക്കളെ ആരെങ്കിലും ആദരിച്ചാൽ ഫൗവ ഖൈറുള്ള റബ്ബി അവർക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും വലിയ പ്രതിഭകളുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിൻ്റെ പവിത്രമായ പരിപാവനമായ ഒരു ദിവസമാണ് സാധാരണ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം കാണുന്നത് പോലെ ഒരു സത്യവിശ്വാസി വെള്ളിയാഴ്ചയെ കാണരുത് വെള്ളിയാഴ്ച എന്ന് പറയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം റസൂല്ല പറഞ്ഞ വാക്ക് കേട്ടാൽ നമ്മൾ വല്ലാണ്ട് അത്ഭുതപ്പെട്ടു ഹീ അഴുതവൻ ഏറ്റവും മഹത്തരമാണ് എന്തിനേക്കാൾ മിൻ അയ്യാമിൽ അലഹ ബലി വ ഈദുൽ ഫിത്തർ പെർ ചെറിയ പെരുന്നാൾ നമസ്കാരമുള്ള ദിവസത്തേക്കാൾ ചെറിയ പെരുന്നാൾ ദിവസത്തേക്കാൾ ബലിപെരുന്ന ദിവസത്തേക്കാൾ ആദരണീയമാണ് ഏത് വെള്ളിയാഴ്ച ചെറിയ ഇരുന്നാളിനും വെള്ളിയിരുന്നാൾക്കും എത്ര സന്തോഷം ഉണ്ടാവും അല്ലേ അതിനേക്കാൾ പ്രാധാന്യമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച മുസ്ലിങ്ങളായ മുജാഹിദുകളായ നമ്മളത് അറിഞ്ഞില്ലേലോ പല പള്ളികളിലും വെള്ളിയാഴ്ച ജുമ്പപ്പോൾ ഹത്തീബ് രണ്ടാമത്തെ ഹുത്തുമ അവസാനിപ്പിക്കുന്ന സമയത്താണ് അല്ലേ പലയിടങ്ങളിലും കാരണം നമുക്കതിൻ്റെ ഗൗരവം അറിയില്ല ഇത് നേരെ മറിച്ച് പെരുന്നാൾക്ക് അങ്ങനെ പോകുമോ പെരുന്നാൾക്ക് ഏഴ് മണിക്കാണ് പെരുന്നാൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തണിക്ക് പോകും ആറര മണിയാവുമ്പോഴേക്കും അവിടെ എത്തും അല്ലേ എത്തിയില്ലേ പക്ഷേ പന്ത്രണ്ട് നാൽപ്പതിന് ജുമാ എടുക്കുന്ന പള്ളിയിൽ പോലും പന്ത്രണ്ട് മുപ്പത് വരെ പല സ്ഥലത്തും നിൽക്കുകയായി ചിലർ പീഡിയെ കുതിരിക്കുകയ്യാ നല്ല കച്ചവട അവിടെ പള്ളിയിൽ പാങ്ക് കൊടുക്കണോന് ബാങ്ക് കൊടുത്താൽ മതി അങ്ങനെയൊക്കെ പറയാം അല്ലേ സാധാരണഗതിയിൽ നമ്മൾ കേട്ടു വരുന്നത് അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹുറുമാത്തുകൾ ആദരിക്കുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുകയാണ് ഹി അയിലാമുദ്ദീൻ ഹി ഓ മലാഹിറുല്ലധി ഷറാഹ വ അമര ഹൂബി ഹിബാദോ തൻ്റെ ദാസന്മാരോട് മതനിയമമായി അള്ളാഹു നൽകിയ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ പവിത്രമായ കാര്യങ്ങളാണ് എല്ലാം അപ്പോൾ ഏതൊക്കെ പെടും ജുമ മാത്രമല്ല സാധാരണ സംസ്കാരം മാത്രമല്ല നോമ്പ് ഹജ്ജ്ദിനൊക്കെ ആദരിക്കണം തക്കുവൽ കുലൂബ് മനസ്സിൻ്റെ അകത്ത് തക്കുവുണ്ട് ഉള്ളൊരു അടയാള അല്ലാത്തവർക്ക് എന്ത് ജുമ എന്ത് വെള്ളിയാഴ്ച നമ്മൾ പറയാനില്ലേ അന്തപ്പന എന്ത് വെള്ളിയാഴ്ച അപ്പം വെള്ളിയാഴ്ച പ്രാധാന്യം കൃത്യമായി ബോധ്യപ്പെടുക റസൂല പറയണം ഹൈറു യൗമിൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് തലേ ഷംസ് യൗമുൽ ജുമാ വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും അനുഗ്രഹീതമായ ദിവസം മുന്നൂറ്റി ദിവസവും സൂര്യ ഉദിക്കും അല്ലേ എന്നാൽ സൂര്യ ഒരുക്കാത്തൊരു ദിവസം അതെപ്പോഴാ സൂര്യൻ മകുരിബിൽ നിന്ന് പടിഞ്ഞാറന്നുദിക്കും അതെപ്പോഴാണ് അത് ലോകവസാന്തരെന്നാണ് മറ്റേ കിഴക്കുന്ന ഒരിക്കുമല്ലോ എല്ലാ ദിവസവും അപ്പം സൂര്യൻ ഉദിക്കുന്നല്ല ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ ഹയറായ ദിവസമാണ് റസൂള്ള പറയാണ് ഇന്ന യൗമൽ ചുമേറ്റി സെയ്യദുൽ അയ്യാം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളിൽ ഏറ്റവും സയ്യിദായ ദിവസമാണ് വെള്ളിയാഴ്ച സെയ്യുൽ അയ്യാം ദിവസങ്ങളുടെ സയ്യിദാണ് തീർന്നില്ല വ ആഹുലു ഹല്ലാ അത് അള്ളാഹുൻ്റെ അടുത്ത് ആ ദിവസം മഹത്തരമാണ് ഓ ഹു ആഹ്ലമു ഇന്ദി യൗമിൽ അൽഹാ ഓ യൗമുൽ ഫിത്തർ ബലി ബെരുന്നാളിനേക്കാൾ ചെറിയ ബിരുന്നാളിനേക്കാൾ മഹത്തരമാണ് വെള്ളിയാഴ്ച അപ്പം കൽവിൽ പതിഞ്ഞുണ്ടാവും വിചാരിക്കും അല്ലേ വെള്ളിയാഴ്ചൻ്റെ പ്രാധാന്യം അപ്പോൾ അതിന് ഒരുപാട് ഒരുക്കങ്ങൾ നമുക്ക് നോക്കാം നിർഷ അള്ളാഹല പറഞ്ഞു വെള്ളിയാഴ്ച പ്രാധാന്യമായിട്ടേ ഭൂമിയിൽ ആദ്യമായി അള്ളാഹു മനുഷ്യനെന്ന് പറയുന്ന വർഗത്തെ സൃഷ്ടിച്ചത് വെള്ളിയാഴ്ച ആരെ ആദൻ നെബി അലൈഹി ഇസ്ലാം അല്ലേ റസൂല്ല പറഞ്ഞുകൊണ്ട് ഫിഹി ഹലക്കല്ലാഹു ആദം ഭൂമിയിൽ അള്ളാഹു വെള്ളിയാഴ്ചയാണ് ആദൻ നബിയെ സൃഷ്ടിച്ചത് ഭൂമിയിലേക്ക് പൂജാതനാക്കിയത് അള്ളാഹു പറഞ്ഞത് എല്ലാവരും പൊയ്ക്കോളിന്ന് അത് എപ്പോഴാണ് പറഞ്ഞത് സ്വർഗത്തിൽ നിന്ന് എപ്പോഴാണ് പറഞ്ഞത് ലാ തക്രബ ഹാദിസ ഫത്തക്കു നാമിൻ അള്ളാലിമീൻ സ്വർഗത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും സുഖസൗകര്യങ്ങളും ആസ്വദിച്ച് നിങ്ങൾക്ക് അനുഭവിച്ച് ജീവിക്കാം പക്ഷേ അള്ളാഹു ഒരു പ്രത്യേക മരം കാണിച്ചിട്ട് പറഞ്ഞു അത് ചെയ്യരുത് അതെടുക്കരുത് അതിൻ്റെ മുകളിലേക്ക് അടുക്കരുത് ലാത്തക്രബ ബിബിയോടും ഹവീവിയോടുമല്ല പറഞ്ഞു രണ്ടുപേരും അടുക്കരുത് ഹാദി ഹിഷേറ ഈ മരം കൊള്ളൽ അടുത്താലോ ഫത്തക്കു നാമിനുള്ളിമി നിങ്ങൾ അക്രമികളാവും നിങ്ങൾ മൂമിനല്ല അല്ല നിങ്ങൾ അക്രമിയാവും പക്ഷേ പിഷാജ് മനുഷ്യൻ്റെ ജന്മശത്രുവാണല്ലോ ഫാസലഹ്താൻ പിഷാജ് രണ്ടുപേരെയും പിഴപ്പിച്ചു ഫാഹ്റ ജഹുമ മിമ്മ കാനാഫി രണ്ടുപേരും ഉണ്ടായിരുന്ന സ്വർഗീയ ജീവിതത്തിൽ നിന്ന് നിന്നുള്ള പുറത്താക്കി ഈ പുറത്താക്കിയിട്ട് ഭൂമിയിലേക്ക് അതാണ് വാഹിബത്ത് അള്ളാഹു ആദമയിലെല്ലാവരും റസൂള്ള പറയാണ് ഭൂമിയിലേക്ക് ആദമിനെ പറഞ്ഞയച്ച ദിവസവും വെള്ളിയാഴ്ച അങ്ങനെ ആദം നബിയെ സൃഷ്ടിച്ചത് വെള്ളിയാഴ്ച അള്ളാഹു സ്വർഗലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ആദമിനെ അയച്ചത് വെള്ളിയാഴ്ച ഓ ഫീ തീപാല അങ്ങനെ അള്ളാഹുവിൻ്റെ ഒരൊറ്റ കൽപ്പന കേട്ടോ നബി ധിക്കരിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം ഞാനും ഇങ്ങളും അള്ളാഹിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ച എണ്ണും വണ്ണും ഉണ്ടാവില്ല നമുക്ക് നമുക്കെന്നെ തലയിട്ടു മരിക്കണ്ടാന്ന് തോന്നിപ്പോവും പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എഴുപതിനായിരം മലക്കുകൾ വരുന്നു എഴുപതിനായിരം മലക്കുകൾ അല്ലാതെ ധിക്കരിച്ച് ഭൂമിയിൽ ജീവിച്ച് മരിച്ചോലെടുത്തുക്കും വരും എഴുപതിനായിരം മലക്കുകൾ പക്ഷെ ഓല ഓടുന്ന വരുന്നത് നരകത്തു നിന്നാണ് ഓല കയ്യിലെന്താ ഉണ്ടാവുക ഓലുടെ കയ്യിലുണ്ടാവും ഒരു തുണി അത് നരകത്തുള്ള നരകത്ത് നിന്നുള്ളൊരു പുതപ്പേറ്റ വരിക എന്നിട്ട് റൂഹ് അയിൽ വെച്ചാൽ കൊണ്ടുപോവുക ആകാശത്തേക്ക് ഈ റൂഹ് കയറുമ്പോൾ മറ്റു മലക്കുകളുടെ ലോകത്തുള്ള മലക്കുകൾ ചോദിക്കും മാ ഹാദർ റൂഹുൽ ഹബീസ് ഈ മ്ലേച്ഛനായ മനുഷ്യന് ആരാണ് ഏതാണ് ഈ മനുഷ്യൻ മരിക്കുമ്പോൾ അവിടെ ദുർഗന്ധം വരും ഇവിടെ നമ്മളിതൊന്നും അറിയുന്നില്ല മനുഷ്യൻ മരിക്കുമ്പോൾ നമ്മൾ മയ്യത്തേറ്റ് പോകുന്നു കവറടക്കുന്നു അല്ലാതെ വാനലോകത്ത് അള്ളാഹിൻ്റെ മലക്കുകളുടെ ലോകത്ത് ദുർഗന്ധം വമി ഭയങ്കര വമിക്കും അപ്പോൾ ജീവിക്കുമ്പോൾ ആലോചിക്കണം എൻ്റെ റൂഹ് മലക്കുകൾക്ക് മൂക്ക് വത്തേണ്ട അവസ്ഥയിലേക്ക് ദുർഗന്ധം വമിക്കുന്ന റൂഹായി മാറണോ അതല്ല ഏറ്റവും നല്ല റൂഹായിട്ട് അള്ളാഹിൻ്റെ കോടതിയിലേക്ക് പോകണമൊക്കെ തീരുമാനിക്കേണ്ട നമ്മളാണ് വളരെ ശ്രദ്ധിക്കണം കാരണം ജീവിതത്തിന് ഇനി വളരെ കുറഞ്ഞ സമയം എനിക്ക് നോക്കൊള്ളു വളരെ കുറിപ്പിട്ട സമയം അല്ലാണ്ട് അമിതമായ ദിവസങ്ങളൊന്നുമില്ല ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നത് വെള്ളിയാഴ്ചപ്പോൾ കഴിഞ്ഞ് വെള്ളിയാഴ്ചപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ വെള്ളിയാഴ്ച വന്നു അല്ലേ സ്പീഡ് കൂടിപ്പോയി ദിവസങ്ങൾക്ക് മണിക്കൂറുകൾക്ക് നേരം വെളുത്തു അപ്പോഴേക്ക് പത്തുനായി നിങ്ങൾ കുറച്ച് നേരം ഒന്ന് കെടുക്കാമെന്ന് വിചാരിച്ചത് എന്നൊരു പീഡി ഉറക്ക അല്ലേ അന്ന് വിചാരിച്ചില്ലേ പല പ്രാവശ്യം നാസറേ ആ ഓൻ്റെ മോത്തത് എഴുതിയ ചെന്നു നിങ്ങൾ നാസറേ എന്ന് വെച്ചോളൂ വേരാറാണ് കേട്ടോൻ്റെ നൈബർ ആണ് എന്ന് മാത്രമല്ല നമ്മളുടെ സ്വന്തം അപ്പം അല്ല പേര് വിളിച്ചോണ്ടേ ഞാൻ പഠിപ്പിക്കുന്ന ചെറുപ്പത്തിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ ആ അപ്പോൾ നിങ്ങൾ ചേച്ചി എന്തോ ഓനത്താ വീശിയൊക്കെ ധരിച്ച എന്താ ഓ ചെറുപ്പക്കാരനാ കേട്ടോ ഏത് ചെറുപ്പക്കാരനായാലും ഏത് വലിപ്പക്കാരനായാലും പോണ്ട സമയത്ത് പോകണം അല്ലേ ഇപ്പം കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരു ഇരുപത്തേഴ് അല്ലെ പതിനേഴ് വയസ്സായ ഒരു കുട്ടിയെന്തോണു ഇവിടെ ഇവിടെ അല്ലേ ഒരു ഡിവൈഡറിൽ അല്ലേ ആലോചിച്ച് നോക്കുക ആ ഫോട്ടോ കാണുമ്പളേ ഏത് കൽബ സഹിക്കുക അത്രേ ഉള്ളൂ നമ്മളുടെ ജീവിതം പക്ഷെ അതുവരെ നമ്മൾ ഭയങ്കരമായ അസൂയയും വാശിയും പകയും വിദ്വേഷവും ഒരു കൽപ്പനക്കും വിധേയമാകാതെ അല്ലാണ്ട് ഒരു കൽപ്പന നമ്മൾ എടുക്കൂല പിന്നെ എടുക്കുക എപ്പോഴാണ് മരിച്ചാൽ അല്ലെങ്കിൽ ക്യാൻസറൊക്കെ വന്നാൽ എല്ലാ ആരെ കണ്ടാലും സങ്കടം പറയും അല്ലേ ദ്വരക്കണം നിങ്ങൾ ദ്വയർക്കണം എനിക്ക് വേറെ ഒന്നും വേണ്ട ചിലത് ചെന്ന് കാണുമ്പോൾ സമാധാനിപ്പിക്കും ഏത് ലാ ബസ ഇൻഷാല്ലാ തെഹൂർ എന്നൊക്കെ പറയും ഇപ്പം അറബിയിൽ തന്നെ പറയും റസൂദ് പറഞ്ഞമായി തന്നെ മലയാളിയായ ആളോട് പോയി സമാധാനിപ്പിക്കുന്നതിന് ഓൻ അറബിയിലാണ് പറയുക അതുതന്നെ വേണ്ടതും പക്ഷെ മറ്റോനക്ക് ലാ ബൻഷാ അല്ലാ തെഹൂർ ഒരു കുഴപ്പമില്ല അല്ല സമാധാനമാക്കും ശരിപ്പെടുത്തും എന്നപ്പം പറഞ്ഞത് പക്ഷെ മറ്റൊന്നറിയില്ല അപ്പോഴും അവൻ പറഞ്ഞു നിങ്ങൾ ദേർക്കാന്ന് ഓനറിയില്ല ആലോചിച്ചു നിങ്ങൾ അവസാനത്തെ നിമിഷം ഇന്നിപ്പോൾ വീട്ടിലെത്തിക്കോളന്നില്ല ഉണ്ടോ ആരപ്പം വീട്ടിലെത്തുന്ന ഉറപ്പ് ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞു പോയിട്ട് ഒരു ഭാര്യയും ഭർത്താവും മാങ്കാവ് വെച്ചിട്ട് ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞു പോയിട്ട് ഓർമ്മ ഉണ്ടാവും ഭാര്യ വണ്ടി മേലിൽ നിന്ന് സ്കൂട്ടറിൻ്റെ ഗ്ലാസ്സില്ലേ അത് തട്ടിയിട്ട് ഭാര്യ വീണത് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ടയറിൻ്റെ ഉള്ളിലേക്ക് എന്നിട്ട് തല അതിൻ്റെ മോൾക്കൂടെ കയറിയിട്ട് ഇപ്പന് ഭാര്യൻ്റെ തല എടുത്ത് കൈ പിടിച്ചിരുന്നു ഞാൻ പിറ്റേ ദിവസം ഓരോ വീട്ടിൽ പോയിരുന്നു അപ്പം ആ വീട്ടിൽ പോയപ്പം അയാളുടെ ഒരു മനക്കരുത്ത് ഭയങ്കര ഏക്കയുള്ള കൽബായിരുന്നു അത്രേ ഉള്ളൂ മനുഷ്യൻ്റെ കഥ ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് പോയതാണ് ഏതായിരുന്നാലും അവസാനത്തെ കർമ്മം അല്ലാൻ്റെ കലാമ് കേട്ടുകൊണ്ട് യാത്ര ആവാൻ കഴിഞ്ഞു അള്ളാഹു അവരുടെ കപരടം സ്വർഗീയമാക്കി കൊടുക്കുമാറാകട്ടെ ഇതുപോലെ നമുക്ക് വേണ്ടിയും നമ്മളുടെ മരണശേഷം പ്രാർത്ഥിക്കുന്ന നല്ല മനുഷ്യന്മാരുണ്ടാവണം എന്നടേ അപ്പം നിങ്ങളിവിടെ എല്ലാവരും വന്നു നിങ്ങൾ പരസ്പരം പരിചയപ്പെട്ടു മരണപ്പെട്ടാൽ നമുക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഒരു അഹ് സൂഫി ഹിദ്വാറിയില്ല ആത്മാർത്ഥമായിട്ട് മയത്തിസ്കുന്ന ആൾക്കാരുണ്ടാക്കണം അത് തീനേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ കല്യാണത്തിനോ ഉണ്ടാവില്ല നിങ്ങൾ എക്സിബിഷന് വേണ്ട ഉണ്ടാവില്ല നിങ്ങൾ ലുലൂമാളിൽ പോയാൽ കിട്ടൂല ഇത്തരം നല്ല കൂട്ടായ്മനെ കേട്ടോ എവിടുന്നും കിട്ടൂല അപ്പം ഇതൊരു തൗഹീദി കൂട്ടായ്മയാണ് അതിന് പുറമെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കൂട്ടായ്മയാണ് അപ്പോൾ ആ കൂട്ടായ്മയിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് മറക്കണ്ട ഏതായിരുന്നാലും ഞാൻ വിശദീകരിക്കുന്നു മ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗ്ഗത്തിന് പുറത്താക്കിയത് ഇന്ന് തന്നെയാണ് പിന്നെ ഓ ഫീ ഹി തവഫ് അല്ലാഹു ആദം വെള്ളിയാഴ്ച ദിവസം തന്നെയാണ് അള്ളാഹു ആദം നബിയെ മഹിപ്പിച്ചത് അപ്പോൾ എന്തൊക്കെ നമ്മൾ കേട്ടു ആദൻ നബിയെ സൃഷ്ടിച്ചത് വെള്ളിയാഴ്ച പിന്നെ ആദം നബിയെ സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചത് വെള്ളിയാഴ്ച വഫീഹി ി അദ്ദേഹം തെറ്റ് ചെയ്തപ്പോൾ അള്ളാഹിനോട് തൗബ ചെയ്തു അല്ലേ അറിയാലോ പറഞ്ഞില്ലേ കുറേ ഞാൻ പറഞ്ഞല്ലേ ഫത്തലക്കാദവും റഹീം തെറ്റ് ചെയ്തു സങ്കടത്തിൽ അകപ്പെട്ടു അള്ളാഹിനോട് കേറിച്ച് മടങ്ങി ആ തൗബ സ്വീകരിച്ചതും വെള്ളിയാഴ്ച ആദൻ നബി അലൈഹി സ്വലാത്തോ അസ്ലാമിൻ്റെ തൗബ് അള്ളാഹു സ്വീകരിച്ചതും വെള്ളിയാഴ്ച കേട്ടോ നമുക്കറിയാം അവർ തൗബ ചെയ്ത വാക്കുകളല്ല പറയുന്നുണ്ട് കാലാ റബ്ബന ലലംന അംഫുസന വൊയിൽ തൗഫുല്ല അല്ല നക്കുനൽ ഹാസീൻ അല്ലാഹുവെ ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തു പോയി എന്താ ചെയ്തു ഒരു ഒറ്റ തെറ്റ് ആ മരത്തിമൊക്കെ എന്ന് അടുത്തു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മളോടൊക്കെ തന്ന കല്പനകളിലെ എത്ര കൽപ്പന ധിക്കരിച്ചു അല്ലേ വല്ല ബോധം നമുക്കുണ്ടോ വല്ല സങ്കടവും ഉണ്ടോ ഏതെങ്കിലും നമ്മളെ കൽബിൻ്റെ അകത്ത് ഒരു ബോധം അള്ളാഹുവെ പോകാനായി ഇനിയെങ്കിലും തിരുത്തണം മനുഷ്യനാണ് വരും തെറ്റൊക്കെ വരും തെറ്റ് വരാത്തവൻ മനുഷ്യനെയല്ല വസൂല്ല പറഞ്ഞെന്താ കുല്ലു ബനിയാദം ഹത്താകും ആദമിൻ്റെ മക്കൾക്ക് മുഴുവൻ തെറ്റു വരും തെറ്റില്ലാത്ത മക്കൾ ഉണ്ടാവില്ല മഴസുവുമായി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വല്ല മാത്രമാണ് അതുമാത്രമല്ല മുഹമ്മദ് നബിക്ക് തെറ്റുകൾ വരുമ്പോൾ ജീവിതകാലത്ത് തന്നെ അള്ളാഹു തിരുത്തിയിട്ടുണ്ട് അല്ലേ എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്ക് വരുമ്പോഴേക്കും ഇപ്പം നമ്മൾ നമ്മളെ അമ്മാനോട് സംസാരിക്കുമ്പം കഴിഞ്ചൂട്ടി സംസാരിച്ച പാപല്ലേ അല്ലേ ആരെങ്കിലും ആക്കു വയ്ക്കുമോ അത് തെറ്റായിട്ട് ആരെങ്കിലും കാണുമോ ഇത്ര മക്കളുണ്ടാകാൻ അറിയുമോ മുണ്ടാണ്ടെന്നുള്ള തള്ളേ ചിലക്കാണ്ടിരുന്നോളിന്ന് ഒക്കെ പറയും അല്ലേ പ്രത്യേകിച്ച് ഓൻ്റെ പൈസയിൽ ജീവിക്കുന്ന കൂടിയാണെങ്കിൽ ഓൻ്റെ പൈസ തണലിൽ ജീവിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ അല്ലോ ഇപ്പം മാതാപിതാക്കൾ മക്കളെ പോറ്റി വലുതാക്കി ഓരൊക്കെ റെഡിയാക്കി കഴിഞ്ഞ ശേഷം ഇപ്പം മാതാപിതാക്കൾ മക്കളും മക്കളിപ്പോൾ ബാപ്പിയാണ് പറയുന്നത് യാതൊരു വഴിയില്ല രക്ഷ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അങ്ങനെ ജീവിച്ചു പോകുക പാവും അല്ലേ അതെന്താ അതഞ്ഞ് അങ്ങനെ കഴിയൂ തിരുത്താൻ നമുക്ക് മാത്രമേ കഴിയൂ ഈ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ആണും പെണ്ണും ആർക്കും ആരോടും ബാധ്യതയില്ല ആർക്കും സങ്കടപ്പെടണോൽ സങ്കടപ്പെടുക എന്നല്ലാണ്ട് കരച്ചിലിനോ വേദനക്കോ ഒരാളിൽ നിന്നും ഒരു മക്കളിൽ നിന്ന് ഞാനങ്ങനെ എന്തിന്ന് പറ്റിപ്പോയിന്ന് ജീവിതത്തിലൊരിക്കലും പറയില്ല നമ്മളാർ പറഞ്ഞില്ല നമ്മളെ മാതാപിതാക്കളോട് നമ്മൾ പറഞ്ഞില്ലേ ഒരു മരിച്ചതിനുശേഷം നമ്മൾ പറഞ്ഞു എന്ത് എനിക്ക് മാപ്പ് ചോദിക്കുന്നുണ്ടായിന് ഇപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് ഈ ബുദ്ധിയുള്ള കാലത്ത് മറ്റേത് ഞാൻ ഈ ബുദ്ധിയൊക്കെ മറിഞ്ഞില്ലേ കാലം കഴിഞ്ഞില്ലേ ആലോചിച്ച് നോക്കുക വല്ലാത്ത രംഗം ഇല്ല ഏതായിരുന്നാലും അവരെല്ലാം പ്രാർത്ഥു റബ്ബന ലലമന ഉംഫുസ്ന വോയിലൻ തഹഫുലനാ ബോത്ത് റഹമന ല നക്കൂനന്നമിനുള്ള ഹാസിയും നാഥ നീ പുറത്തു തരുന്നില്ലെങ്കിൽ നീ കരുണ ഞങ്ങളോട് കാണിച്ചില്ലെങ്കിൽ ല തെക്കു ല നക്കൂനന്നമിനുള്ള ഖാസിയും ഞങ്ങൾ നട്ടപ്പെട്ട രണ്ട് ലോകവും നട്ടപ്പെട്ടതിൽപ്പെട്ടു ഒരൊറ്റ തെറ്റിൻ്റെ പേരിൽ ആ പ്രാർത്ഥനമാർക്കേണ്ട അപ്പോൾ അതുകൊണ്ട് ആ നിലക്ക് നമ്മൾ പഠിക്കുകയും ആ നിലക്ക് മനസ്സിലാക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ഈ ധിക്കാര മനോഭാവത്തോടു കൂടി അള്ളഹിയും റസൂലും പറഞ്ഞൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ജീവിച്ചു ജീവിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടിലേക്കാ പോവുക മയ്യത്ത് കൊണ്ടുപോകുമ്പോഴേ റസൂല പറഞ്ഞു വൈ ഇന്നൽ അബ്ദൽ കാഫിർ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ വെള്ളിയാഴ്ച ആവട്ടെ ജുമാവട്ടെ ഇനി റംലാൻ ആവട്ടെ ഹജ്ജാവട്ടെ ജക്കാത്താവട്ടെ പുച്ഛി തള്ളിയ കാഫറുകൾ അവർ അവിൽ മുനാഫിക് ഇനി രമുണ്ടാമത്തെ ടീമുണ്ട് ഒന്ന് കാഫറാണൊന്ന് മുനാഫിഖാണ് മൂമിനാകം വലിയ പണിയാണ് മുനാഫിക്കൻ ഒന്നുകിൽ മുനാഫിക്കാവും അല്ലെങ്കിൽ കാഫറാവും ഇവർ മരിക്കുമ്പോൾ ഇതാക്കാന ഫിൽ മിന്ന ഇക്കലായി മിന ദുനിയ ദുനിയാവുന്നവർ വേർപ്പെടുമ്പോൾ ഓ ഇക്ബാലുല്ലാഹ്റ പരലോകത്തേക്ക് ഒരു പോകാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്യുമ്പോൾ നെസലയിലെ ഈ മിനസമായി മലായിക്കത്തും മലക്കുകളിറങ്ങും എങ്ങനത്തെ സൂതുൽജു ഭയങ്കര ഭീകര സത്വങ്ങളായ അതാണ് ചില ആളുകൾ നിങ്ങൾ തല ഇഴിഞ്ഞു തല ഒഴിയാൻ പറയും കൈ ഇങ്ങനെ കാണിക്കും അപ്പം തല ഇഴിഞ്ഞു കൊടുക്കുമ്പോൾ കാല് കാണിച്ചു തരും കാലുഴിഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഇപ്പുറം വയറ് നെഞ്ഞി എല്ലാ പാവും കാരണം അവിടെ ഇങ്ങനെ ഒന്നാസിയാത്തി ഓർക്കൻ അള്ളാഹുൻ്റെ ശക്തരായ മലക്കുകൾ റൂഹിനെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തുകയാണ് ഊരിയെടുക്കുകയാണ് അതാണ് ഒന്നാസിയാത്ത് ഊരിയെടുക്കുന്ന മലക്കുകൾ എങ്ങനെ ഓർക്കൻ മുങ്ങി തപ്പുക ഇവിടെ മനുഷ്യ ശരീരത്തിൽ ജസതിൻ്റെ അകത്ത് മുങ്ങി തപ്പി ഊരിയെടുക്കുക നേരെ മറിച്ച് തൊട്ടടുത്തായൻ എന്താ പറഞ്ഞ സൗമ്യമായി അതായത് അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ആദരിച്ചവർ വെള്ളിയാഴ്ചക്ക് വെള്ളിയാഴ്ചൻ്റെ പ്രാധാന്യം ജുമാക്ക് ജുമാൻ്റെ പ്രാധാന്യം സുന്നത്തിന് സുന്നത്തിൻ്റെ പ്രാധാന്യം ഫറുദുകൾക്ക് ഫർദിൻ്റെ പ്രാധാന്യം ഹജ്ജിന് അജ്ജിൻ്റെ പ്രാധാന്യം നോമ്പിന് നോമ്പിൻ്റെ പ്രാധാന്യം ഉമ്രക്ക് ഉമറിൻ്റെ പ്രാധാന്യം മാതാപിതാക്കൾക്ക് അതിൻ്റെ പ്രാധാന്യം മക്കൾക്കതിൻ്റെ പ്രാധാന്യം അങ്ങനെ പ്രാധാന്യം കൊടുക്കേണ്ടതെല്ലാം പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നതിനാണ് എന്താ പറയുക അള്ളാഹുൻ്റെ ഹുറുമത്തിന് ആദരിക്കുകയാണ് ഇതൊക്കെ ആദരിക്കുമ്പോഴാണ് ഇപ്പനാദരിക്കുമ്പോൾ നമ്മൾ അല്ലാതെയാണ് ആദരിക്കുന്നത് പ്രായം ചെന്നൊരാളെ കണ്ടു ഒരു പ്രായമല്ലേ അപ്പം ഒരു ചെറുപ്പക്കാരൻ ആദരിക്കണം എന്താ എന്താ റസൂല്ല പറഞ്ഞത് ഷെയ്ബത്തുൽ മുസ്ലിം ജരാന്ര ബാധിച്ച പ്രായമുള്ള ആളുകളെ ഇക്രാം ചെയ്യുക എന്നത് ആദരിക്കുക എന്നത് ഈമാൻ്റെ അടയാളാണ് ഉണ്ട് ഈമാൻ ഇല്ലാത്തവനക്കോ അയാളാരാ പോയി പണിയാക്കാൻ പറയും ഏത് ഇക്കോലത്തെയായാലും പോക്കെ ഞാൻ ഞാൻ വരുമ്പോൾ അങ്ങനെ ഒന്നല്ലേ ഞാനും ഇങ്ങനെ അല്ലേ കേട്ടോ നിങ്ങൾക്ക് ഇന്ന കുറെ ആളുകൾക്ക് കണ്ടുപരിചെയുണ്ടാവും കുട്ടിക്കാലം മുതൽ തന്നെ അല്ലേ എന്നാലും രണ്ട് സന്ദർഭത്തിൽ സന്ദർഭത്തിലല്ലാവും സ്ട്രോക്ക് തന്നിട്ടും ജീ പോകല്ല കുറച്ചുകൂടി പണിയാൻ എനിക്ക് ഉണ്ട് ഇവിടെ പിടിച്ചു നിർത്തിയാണ് പോകാൻ എനിക്ക് പോയില്ലായിട്ടല്ല പക്ഷേ കൂടി എനിക്ക് പണിയുണ്ട് ഇവിടെ ആണ് അങ്ങനെ വർത്തി അപ്പോൾ ഏതായിരുന്നാലും യാത്ര വല്ലാത്തൊരു അവസ്ഥയാണ് അപ്പോൾ അതിന് രസൂല്ല പറഞ്ഞ വാക്ക് വാക്കുകിട്ടാണ് വെള്ളിയാഴ്ച മരിക്കുക എൻ്റെ വിഷയം എന്താ വെള്ളിയാഴ്ചയും വിശ്വാസിയല്ലേ അപ്പം നോക്കിയുള്ള റസൂള്ള പറയാം മാമിൻ മുസ്ലിം യമൂത്ത് ഒരു മുസ്ലിമായ മനുഷ്യൻ മരിക്കുന്നു ഫി യൗമിൽ ചുമ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസം മരിക്കുന്ന മുസ്ലിം ആ ഒരു ലേലത്തിൽ ചുമ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവ് അതായത് വ്യാഴാഴ്ച ആ വെള്ളിയാഴ്ച രാവിലെ മരിക്കുന്ന മുസ്ലിം ഇല്ലാ വക്കാഹുല്ലാഹു മിൻ ഫിത്തർ ഖബർ ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു രക്ഷിക്കായിരിക്കൂല ആർക്ക് ഈ വെള്ളിയാഴ്ച മാത്രം മരിച്ചതല്ല ഓം വെള്ളിയാഴ്ച മുമ്പ് അള്ളാൻ്റെ എല്ലാ ഹുറുമാത്തുകളെയും ആദരിച്ച ആളാണ് അല്ലാണ്ട് വെള്ളിയാഴ്ച ജുമ്പൽ ബാങ്കൊക്കെ കൊടുത്ത് ആ അവിടുത്തെ രണ്ട് ഹുത്തുബിയും കഴിഞ്ഞിട്ട് പോകാം ഓൻക്കല്ല ഓൻ വെള്ളിയാഴ്ച വെച്ചാൽ ജനിയാഴ്ച അച്ഛനും കേൾക്കാം ഞാരെയും വെള്ളിയാഴ്ച ഉടനേയും മരിച്ചാലേ ഏതെങ്കിലും ബാലനോ ഗോപാലനോ യശോദേ വെള്ളിയാഴ്ചയല്ലേ മരിച്ച് എന്നാ കബറിലെ ശിക്ഷ ഉണ്ടാവില്ല എന്ന് വത്തു കൊടുക്കണ്ട കേട്ടോ മൂമിനായ മനുഷ്യൻ്റെ കാര്യമാണ് പറഞ്ഞത് ഓം വെള്ളിയാഴ്ച മരിച്ചാൽ ഓൻ്റെ കബറിലെ ശിക്ഷ അള്ളാഹു ഒഴിവാക്കിക്കൊടുക്കും അള്ളാഹു ആ വിധത്തിൽ ആ നിലക്കുള്ള മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാൻ സമയമെടുക്കുന്നില്ല പെട്ടെന്ന് നിർത്തലേ മൂപ്പത് കി ജി പുറത്ത് വാങ്ങുക അല്ല അരിക്കാടോ അവിടെ എത്ര അരക്കാട്ടോ അവിടെ എത്ര മോലേ തട്ടിക്കൊളി ആ ആയിക്കോട്ടെ കുഴപ്പമില്ല എന്നെക്കോട്ടെ വിധം നോക്കാം അല്ലേ ഇനി നമുക്കൊരു ഒരു കാര്യം കൂടി കേൾക്കാം റുസൂല്ല പറയാണ് എന്താ പറഞ്ഞു അറിയോ ഓ ഫീ സും വെള്ളിയാഴ്ച ഒരു സമയമുണ്ട് ആ സമയം ലാ യുസ് അലുലഹു ആ വെള്ളിയാഴ്ച ആ സമയത്ത് ഒരു മനുഷ്യൻ എന്നാനോട് ചോദിച്ചാൽ ഇല്ല അത്താഹു അത് അവനല്ലാഹു കൊടുക്കാണ്ടെക്കൂല അങ്ങനെ വെള്ളിയാഴ്ച ഒരു സമയമുണ്ട് ആ സമയം ഞാൻ പറഞ്ഞുതരാം ഈ സമയത്തെക്കുറിച്ച് പണ്ഡിതന്മാരുടേല് ഭിന്നമായ അഭിപ്രായമുണ്ട് ഒന്ന് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു സുബൈ മുതൽ ജുമാ കഴിഞ്ഞ വരെ അതായത് ഹത്തീബ് മിംബർബെന്ന് ഇറങ്ങിയ നിസ്കാര കഴിഞ്ഞ വരെ അത് അത്രയേ ഉള്ളൂ പക്ഷേ ജംഹൂറായ ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞത് അസർ വരെ എന്തുണ്ട് ജുമാ ദിവസം മേസറി വരെ ആ സമയമുണ്ട് അപ്പം ആ സമയത്തിനിടയിൽ നമ്മൾ അള്ളാഹിനോട് എന്ത് ചോദിച്ചാലും ആര് മൂമിൻ ഈ വെള്ളിയാഴ്ച ആദരിച്ച ഈ നമസ്കാരത്തെ ആദരി ആദരിച്ച ഈ ജക്കാത്തിനെ ആദരിച്ച ഈ മാതാപിതാക്കൾ ആദരിച്ച ഒന്നുമില്ലാത്ത ആളുകളുടെ കാര്യമല്ല പറയുന്നത് ഇതൊക്കെ ഉള്ള ആളുകളുടെ അറിയാം അവർക്കൊരു പ്രത്യേക സമയമുണ്ട് ഇനി ഓ ഫി തെക്കും അന്ത്യസമയം നിലവിൽ വരുന്നു വെള്ളിയാഴ്ച കേട്ടോ ഓ ഫീഹി ആ ദിവസം തന്നെയാണ് തെക്കൂമുസാ എന്നാലോ നമുക്കറിയില്ല ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരും ജിന്നുകളുമായ ആളുകൾക്ക് വെള്ളിയാഴ്ചൻ്റെ അള്ളാഹുൻ്റെ കാഹളത്തിൽ ഊതപ്പെടാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട മലക്കുകൾ എപ്പോൾ കാഹളത്തിൽ ഊതുമെന്ന് വെള്ളിയാഴ്ച ഊതുക ഭൂമി കിട്ടുകിട്ടവർക്കും ഇപ്പം ആർക്കും പറഞ്ഞാൽ മനസ്സിലാക്കൂല്ലോ അല്ലേ കിട്ടുകിട വർപ്പിച്ചില്ലേ സെക്കൻഡുകൊണ്ട് വർപ്പിച്ചില്ലേ കോടിക്കിടക്കുന്ന രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന ആളുകളെ ഇന്നിപ്പോൾ എന്താ ആരുടെയെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള ആഗ്രഹിക്കുക അല്ലേ അങ്ങനെ എത്ര പ്രാവശ്യമല്ല നമ്മളോട് മുമ്പ് കാണിച്ചു അല്ലേ കോവിഡ് വന്നപ്പോൾ വന്നില്ലേ കൊറോണ വന്നപ്പോൾ വന്നില്ലേ എത്ര സമയത്ത് എന്നിട്ട് വല്ല പാടും പഠിച്ചോ അതല്ല പറഞ്ഞത് ഓമാ ഖാൻ അക്സർഹും മോമിനിൻ ഭൂരിപക്ഷം ആളുകളും മോമിനാവൂല എത്ര ദൃഷ്ടാന്തം കണ്ടാലും പാഠം പഠിക്കില്ലോ അത് നമ്മുടെ സ്വഭാവമല്ല ആണോ ഏയ് കല്യാണമൊക്കെ എത്ര ആളെ കൊണ്ടാക്കി അഞ്ചാൾ മതി ആറാമത്തെ ആൾ വേണ്ട വേണ്ടീനെയോ സ്ലാം പറഞ്ഞോട്ത്തില്ലേ ഒരല്പം വിട്ടുപീഴിച്ചാലോ ചെയ്തപ്പോഴോ മാറിയില്ലേ അയ്യായിരം ആളില്ലാണ്ട് കയ്യൂല ആ അയ്യായിരം ആൾക്കാരാരായിരിക്കണം സമൂഹത്തിലെ ഫുക്റാവുകളല്ല അഗിനിയാവുകൾ ഏത് കാറും പത്രാസും സ്ഥാനമാനങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ കല്യാണത്തിന് വിളിക്കുക നല്ലൊരു ശതമാനം ആൾക്കാർ മുമ്പ് എം കെ മുനീറിനോട് ഒരുക്കെ പറഞ്ഞു മൂപ്പർ ആരോ കല്യാണത്തിൽ പോയി കല്യാണത്തിന് അവിടെ ചെന്നപ്പം അന്നമ്മൊരു മൂപ്പർ മിനിസ്റ്റർ ആണ് അപ്പം മിനിസ്റ്ററുടെ വണ്ടിയിട്ട് വരാനാണ് മൂപ്പർ ആഗ്രഹിച്ചത് മുനീർ വരണമെന്നില്ല കല്യാണപ്പാരുടെ മുമ്പിൽ മിനിസ്റ്ററുടെ വണ്ടി ഉണ്ടാവുക അപ്പം ഇദ്ദേഹം വേറെ മൂപ്പര വണ്ടി എന്തോ തകരാറായിട്ട് കൂട്ടുകാരൻ്റെ വണ്ടിയിലാണ് വന്നത് വന്നപ്പോൾ പുറക്കാരെ പറയാണ് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ വല്ല വണ്ടി ഇവിടെ കൊണ്ടിട്ടാൽ മതിയായി അത് അയാളോട് മുനിയൂറിനോട് മുത്ത് നോക്കി പറയാം അത് മുനിയൂർ തമാശയിലൂടെ എന്നോട് പറഞ്ഞതാണ് ഇന്ന് മൂപ്പർക്ക് അന്നുണ്ടായത് എന്നാൽ ആളുകൾക്ക് അത്ര മാത്രം ചാടയു മരിക്കാൻ നേത്തും നോക്കിയിട്ടുണ്ടെങ്കിൽ കല്യാണത്തിൻ്റെ അന്നൊക്കെ അയിമ്പതിനായിരം ഒരു ലക്ഷം റുപ്പ്യൊക്കെ മുടക്കിയിട്ടാണല്ലോ ബ്യൂട്ടീഷ്യനെ കൊണ്ടുവരുന്നത് എന്തേ ഓൻ്റെ മോള് മരിച്ചപ്പം മോൻ മരിച്ചപ്പം ബ്യൂട്ടീഷ്യൻ വേണ്ടേ സാധാരണ സിനിമാ നടികളെയും സിനിമാ നടന്മാരുടെ ചത്താൽ പോലും ചമഞ്ഞ് കെടുത്തുന്നു ചമച്ചാൽ കെടുത്തുക അല്ലേ അത് രാ രാഷ്ട്രീയക്കാരായാലും നമ്മളെ മുസ്ലിം രാഷ്ട്രീയക്കാരുടെ കാര്യമെല്ലാം പറഞ്ഞു സാധാരണ രീതിയിൽ അവരൊക്കെ അങ്ങനെ ചെയ്യാം അതുപോലെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് എന്താണെന്നിട്ട് വല്ല കാര്യമുണ്ടോ നിങ്ങൾക്കൊന്ന് വെക്കണോ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഈ വൈറ്റ് ഉണ്ടല്ലോ സൂപ്പർ സ്കിന്ന് അത് നിങ്ങൾക്ക് ബർത്തായിട്ട് കിട്ടുന്ന അല്ല തന്നെയാണ് അത് നിങ്ങൾ എന്ത് ഫെയർ ലൈൽ ചോദിച്ചിട്ടും ഒരു കാര്യമില്ല ചിലവരിങ്ങനെ നോക്കുക യൂട്യൂബിൽ എങ്ങനെ അത് വെളുപ്പിക്കാം അപ്പം ചിലർ ആദ്യം പാലൊഴിക്കുക പിന്നെ തേനൊഴിക്കുക പിന്നെ രണ്ട് തക്കാളി കുറിച്ചൊഴിക്കുക അതൊക്കെ തിന്നാല് ധാരേ പച്ചമുള ഇടാത്ത വലിയ ഭാഗ്യം ചേട്ടി പറയും ചീരാവിളക് തേച്ചാൽ വെളുക്കും പെണ്ണുകൾ എത്ര നിങ്ങൾ പേസാക്കുന്ന ചേച്ച ഭയങ്കര കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ നന്നാവൂ ഞാൻ പറഞ്ഞ ഞാൻ നന്നാവില്ല കേൾക്കണം നിങ്ങൾ നന്നാവില്ല നമ്മൾ പിന്നെന്തിനാപ്പത് നടത്തുന്നത് നമുക്ക് ചൊവ്വാഴ്ച കൂടണം അല്ല വിന കേക്ക അതില്ലാച്ചാൽ പറ്റില്ല കട്ടച്ചായ് വേണം പിന്നെന്താ ഉള്ളത് ബിസ്ക്കറ്റ് ഉണ്ടോ ഉണ്ടോ മോനെ ഉണ്ടോ ബിസ്കറ്റില്ല എന്ത് പമ്പ അല്ല പോയി അപ്പം ഇതൊക്കെ കഴിക്കുക പിന്നെ സലാഡ് ഇല്ല പിന്നെ നമ്മൾ കല്യാണത്തിന് വില ഒക്കെ വിളിക്കുക കുടുങ്ങിക്കലടീ വിളിക്കുക അതിനൊരു ടീമാണ് പോയത്തക്കാരെ കുടുങ്ങിപ്പോ ഇത്രയൊക്കെ കേട്ടിട്ടും നന്നാവാത്ത നേരെ മറിച്ച് സുന്നിയ്ക്ക് നമ്മളത്ര സിഷ്ട ഇട്ടില്ല കാരണം ഐറ്റികളൊന്നും കേട്ടില്ല നിങ്ങൾ ഇപ്പം ഞാൻ എന്നാൽ പിന്നെ സുന്നിയെന്നറിയോളൂ അല്ലേ അതിന് വേറെ സിഷ്ടുണ്ട് വേറെ അതിൻ്റെ സിസ്റ്റ വേറെ പറയണം പക്ഷേ ഹക്ക് മനസ്സിലാക്കിയിട്ട് ആ ഹക്ക് ജീവിതത്തിൽ പാർത്താൻ കഴിയാത്ത നിർഭാഗ്യവാന്മാർ അല്ലേ ഭയങ്കര അപ്പം ഏതായാലും നമുക്ക് നോക്കാം റസൂൽ അഹ് ഇസ്സലാസ്ലാം പറഞ്ഞ ഏറ്റവും വലിയ മനോഹരമായ നിർദ്ദേശങ്ങൾ കേൾക്കണം ഞാൻ പറഞ്ഞു വന്നത് വെള്ളിയാഴ്ചയാണ് ലോകം അവസാനിപ്പിക്കുന്നത് ഈ വെള്ളിയാഴ്ച ലോകം അവസാനിപ്പിക്കുന്നതിന് ആ ദിവസം ആ കൃത്യ ദിവസം എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ മൃഗങ്ങളും റസൂല പറയാണ് മാമിൻ ദാബത്തിൻ ദാബത്തിൻസ്ഹീന എല്ലാ മൃഗങ്ങളും കാതോർത്ത് നിൽക്കുകയാണ് അവർക്ക് അവരുടെ ശരീരപ്രകൃതി തൃപ്യത്തനുസരിച്ച് ലോകം അവസാനിക്കുന്നവരറിയും ഏത് ആപത്തുണ്ടായാലും അവരറിയും ഇപ്പം വയനാട്ടിലുണ്ടായപ്പോൾ അറിഞ്ഞില്ലേ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഓരോക്കെ പോയില്ലേ ശ്രദ്ധിച്ചോ ഇതൊക്കെ പതിനാല് നൂറ്റാണ്ടുമുമ്പ് റിസൂല പറയുകയാണെന്ത് അവരെന്ത് ചെയ്യും മിൻഹീന തുസ്ബി ഹത്താ തത്രു ഷഫക്കൻ മിനസ അവർ പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് അവർ കാതോർത്ത് നിൽക്കും എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ മൃഗങ്ങളും മൃഗസൂല പറയുക ഇല്ലൽ ജിന്നു വലിൻസ് ജിന്നും മനുഷ്യനും ഒഴികെ ബാക്കി എല്ലാവരും കാതോർക്കും എന്തിനെ ഈ കാഹളത്തിൽ ഊതുന്നതിന് മൃഗങ്ങളെ കാരണം അവരുടെ ശരീരപ്രകൃതി അനുസരിച്ച് അവർക്ക് വിവരം കിട്ടും ഉണ്ട് ലോകം അവസാനിക്കാൻ അല്ലെങ്കിൽ ഭൂമിയിൽ എന്തെങ്കിലും അപകടം പേരുണ്ടെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ പ്രകമ്പനും അവരറിയാറില്ലേ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ് ഞാനൊരു അതീസ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേൾക്കണ്ട ശാസ്ത്രീയമായിട്ട് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു നിങ്ങൾ വേണ്ട ഒരു മയ്യത്ത് കവറടക്കം ചെയ്ത ഒരു സ്ഥലത്ത് അവിടെ ഒരു പശു ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ പശു കാണങ്ങനെ ചെവി കൂറിപ്പിടിച്ചു നിൽക്കുന്നു നമ്മൾക്കൊന്നും കേൾക്കണില്ല പക്ഷെ മൂപ്പർ കേൾക്കുന്നുണ്ട് പശു കേട്ടോ അപ്പോൾ ജീവജാലങ്ങളെല്ലാം അറിയും എന്ത് ഇവിടെ നടക്കാൻ പോണ കാര്യങ്ങൾ ഏതായിരുന്നാലും നമുക്ക് പരിമിതമായ സമയത്തിനുള്ളിൽ ഞാൻ ഒരുക്കി നിർത്തി സംസാരിക്കാം വെള്ളിയാഴ്ച നമുക്ക് നമുക്കൊരുപാട് അനുഗ്രഹങ്ങളെല്ലാം റസൂൽ പറഞ്ഞിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ലഭ്യമാകണം ആ നിലയ്ക്ക് നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തെ കാണണം മറ്റു ദിവസങ്ങളെപ്പോലെ ആവരുത് നമ്മൾ എന്ത് ചോദിച്ചാലും അത് തരും അത് പറഞ്ഞിട്ട് റസൂൽ പറഞ്ഞൊരു നിബന്ധന കിട്ടണത് ഓഫീ ഹി സാ ഒരു പ്രത്യേക സമയമുണ്ട് ആ സമയം നമ്മൾ പറഞ്ഞു അസർ വരെ അല്ലേ വെള്ളിയാഴ്ച പറഞ്ഞില്ലേ തുടക്കത്തിൽ പറഞ്ഞല്ലോ അല്ലേ പറഞ്ഞു എൻ്റെ ഓർമ്മ പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ആ സമയത്തെ പറ്റി റസൂള്ള പറയാണ് അത് ചോദിച്ചാൽ കിട്ടും മാലം യുസ് അൽ ഹറാമൻ ഹറാമ് ചോദിച്ചിട്ടില്ലേത് ഹറാമ് ചോദിച്ചാൽ കിട്ടൂല ഏ ഇനി വെള്ളിയാഴ്ച അല്ലേ നമ്മളെ വല്ലിമ്മൻ ഒന്ന് മരിപ്പി മരിപ്പിച്ച് തരാൻ വേണ്ടി വരുന്നാലോ അല്ല ഹറാമ് കിട്ടൂല അല്ലെങ്കിൽ എൻ്റെ അടുത്ത പരക്കാരന് ഓനെ കൊണ്ട് ചില്ലറടങ്ങാറില്ല ഓനൊന്ന് മരിച്ചിട്ടിയാൽ മതി ഞാൻ ധരിക്കുക വെള്ളിയാഴ്ച കിട്ടാണ്ടക്കൂലെന്ന് അറിയുന്നല്ലോ ഹറാമുണ്ടെങ്കിൽ ഒഴി ഒഴികേനാണ് ചോദ്യം ഹരാമാവരുത് കേട്ടോ ഇപ്പം എന്തും പഠിക്കുമ്പോൾ പഠിക്കും പോലെ പഠിച്ചേക്കണം ഏതായിരുന്നാലും റസൂള്ള തങ്ക മൊഴികൾ നമുക്ക് കേൾക്കാം ഇനി വെള്ളിയാഴ്ച ജുമാക്ക് നേരത്തെ പോകണം ഒരു അതാണ് ഈ ദിവസത്തിനെ ബഹുമാനിക്കുക എന്നാൽ വെള്ളിയാഴ്ച ദിവസം അല്ലാത്തതാണ് അത് ജുമായ കഴിഞ്ഞിട്ടേ നമ്മളൊരു യാത്ര വരെ പോകും നമുക്ക് തിങ്കളാഴ്ച ആയാലും വ്യാഴാഴ്ച ആയാലും ഒന്നും പ്രശ്നമല്ല അല്ലേ അപ്പോൾ നോക്കാം മഹാനായ സൽമാനുൽ ഫാരിസി ഹദീസർ ഇപ്പോഴാണ് ആരാക്കണോ സൽമാനുൽ ഫാരിസി ആരാ സൽമാനുൽ ഫാരിസി നിങ്ങൾ പഠിച്ചില്ലേ ആരാന്ന് ആരാ അഗ്നി ആരാധേ അല്ലേ മുസ്ലിം ആയതാ എന്നിട്ടോ മൊഹദ്ദീസുകളിൽ പ്രഗത്ഭനായ ഒരു മൊഹദ്സ് ആവുകയാണ് എന്ന് മാത്രമല്ല ഇസ്ലാമിൻ്റെ ഹന്ദക്ക് യുദ്ധത്തിലൊക്കെ റസൂള്ള ഇസ്ലാഹ് വസ്ലാമി കിടക് കുഴിച്ചാൽ മക്കയിലെ മുഷിരിക്കുകളെ തടുക്കാൻ കഴിയുമെന്ന ഐഡിയ പഠിപ്പിച്ചത് സൽമാൻ ഫാരിസി ആ സൽമാൻ അൽ ഫാരിസിയാണ് ജുമാ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളുടെ മുമ്പിൽ വിശദീകരിക്കുന്നത് കേൾക്കാം കാൽ റസൂല്ല അദ്ദേഹം റിപ്പോർട്ട് ചെയ്യാണ് ഏകസത്ത് ഏകത്തസിലും റജുലും യൗമൽ ജുമാ ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം കുളിക്കുന്നു വെള്ളിയാഴ്ച കുളിക്കുക എന്നു പറഞ്ഞാൽ അതിൻ്റെ അതിനെ ബഹുമാനിച്ചൊന്ന് വെള്ളിയാഴ്ച എടുന്ന് കുളിച്ചേ പറ്റൂ കുളിക്കും ഞാൻ പിന്നിട്ടോ ഇങ്ങനെ പറയാം റസൂല്ലഹ്റു മസ്തത്താബിൻ തോരിൻ എല്ലാ ഭാഗത്തും ശുദ്ധി വരുത്തുക ഏതെല്ലാം കക്ഷം ഗുഹ്യരോമം അല്ലേ ഈ ഗുഹ്യരോമം നാൽപ്പത് ദിവസം വരെ നബി വിട്ടുവെച്ചിട്ടുണ്ട് എല്ലാ വ്യ വെള്ളിയാഴ്ചയും വേണ്ട നാൽപ്പത് ദിവസം വരെ നിർത്താം നാൽപ്പത് ദിവസത്തിൽ കൂടുതൽ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നഖം വെള്ളിയാഴ്ച മുറിക്കും നമ്മളൊക്കെ പയമക്കാരൊക്കെ അങ്ങനെ കഴിഞ്ഞില്ലേ വെള്ളിയാഴ്ച തന്നെ നൂലൊരു കത്തിയും ഒരു പലകിയും ഒക്കെ എടുത്തിട്ട് നമ്മൾ കാണുന്ന ആജിയന്മാരും ഇങ്ങനെ ചെയ്യണല്ലേ അതൊക്കെ സാധാരണ ഇസ്ലാമിലെ നിയമമാണ് അപ്പം അതൊക്കെ ശുദ്ധി വരുത്തി എന്നിട്ടോ എന്നിട്ട് പോയ മിൻ ഇന്ദുഹിനി തലയിൽ നല്ലോണം എണ്ണ പെരട്ടുക അങ്ങനെ അപ്പം എന്താ പറയുക എന്നെ കാരണം കാര്യൻ്റെ മുടി ഇങ്ങനെ പറക്കണം ഞാൻ മുടിയനായ പുത്രനാണ് എൻ്റെ മുടി ഇങ്ങനെ പറക്കണം എന്ന് മാത്രമല്ല എൻ്റെ മുടി വടി പോലെ വടിപോലെക്കണം ഇപ്പം പെൺകുട്ടികളും വടിയാണല്ലോ മുടി വെടിയാക്കുന്ന പണിയാ ഇങ്ങനെ അങ്ങനെ രണ്ടുകൊണ്ട് ഇങ്ങോട്ടും എന്നിട്ട് കൊമേറിയ നായകുട്ടായിരിക്കുക കുട്ടികൾ കളിക്കുക എന്താ പറയുക എന്താ പറയുക ഇത് എന്താ പറയുക ഇത് പോകോ എന്നാ വേണ്ട പറയില്ല നിങ്ങൾ നേരത്തെ എന്തോ പറഞ്ഞു ലൈവ് ആണല്ലോ ഇത് ലൈവ് പോണ്ട് എന്നാ പൊട്ട വിട്ടേക്ക ഇതൊക്കെകള് കാണുന്നതല്ലേ ആ പക്ഷെ ഇനി കണ് ഞാൻ പറഞ്ഞു ലൈവ് പോയിച്ചിട്ട് ഇനിക്കൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പറയുന്നത് പെൺകുട്ടികൾ അങ്ങനെയാണ് അതിനായിട്ട് പേഴ്സി കൊടുത്ത് പറഞ്ഞയക്കുക വെള്ളിയാഴ്ച ജുമാക്കില്ല പെണ്ണുമില്ല എന്താ കാരണം പെണ്ണുകൾക്ക് ജുമാക്ക് എന്തൊക്കെ മൂല്യങ്ങൾ പറയുന്നത് അതൊക്കെ മുജാഹിദികൾ ഒഹാബികൾ മാത്രമല്ലേ ഈ ഒഹാബി പെണ്ണുങ്ങൾ മാത്രമാണ് പള്ളിയിൽ പോകാന്ന് റസൂള്ളാൻ്റെ കാലത്തെ കുന്ന നിസാ ഉൽ മുമിനാദ് യഷദിനമായ റസൂല്ല സലാത്ത് അൽ ഫർ ജുമാക്കല്ല സുബൈ നമസ്കാരത്തിന് പോലും പള്ളിയിൽ നബിൻ്റെ കാലത്ത് പെണ്ണുങ്ങളുണ്ട് ആര് നബിൻ്റെ ഭാര്യമാർ നബിൻ്റെ സഹാബത്ത് എന്നിട്ടോ ജുമാ പിന്ന സുബൈ നമസ്കരിച്ചാൽ പോകുമ്പോൾ പോലും ഇരുട്ട് മാറിയിണ്ടാവില്ല ലാ യരിഫുന്ന അഹദു മിനൽ ഹൊലസ്ന ഇമാം ബുഖാരി ഉദ്ധരിച്ച് അങ്ങനെ ഇരുട്ട് കാരണത്താൽ പോകുന്നത് ആണാണോ പെണ്ണാണോ എന്ന് സുബൈ നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ പോലും തിരിച്ചറിയുക എന്നിട്ടല്ലേ ജുമാ അപ്പം അതൊക്കെ ഇസ്ലാമിൽ ചർച്ച ചെയ്യപ്പെടു ചർച്ച ചെയ്യേണ്ട കാര്യമല്ല എന്നാലും ഞാൻ പറയാം നമ്മളെ പെൺ പെൺകുട്ടികളൊന്നും ജുമാക്കൊന്നും പോകില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ പോണോലോ ഓലും ഫാഷൻ പറയുന്ന പോണത് പള്ളിയിൽ വരുന്ന എന്തിനാ വെച്ചാൽ പൗഡർ പൗഡറിടാൻ എല്ലാം മുഖക്കൊന്ന് കഴുകി വൃത്തിയാക്കി ചുണ്ടുമ്മ ചുവപ്പ് കേൾക്കാൻ ഇപ്പം എല്ലാവരും ഒരേലുമുണ്ട് ചുണ്ടുമ്മ ചുവപ്പും തേച്ച് പ്രത്യേക തരം പാൻറ്റും പ്രത്യേക കാലം ടീഷർട്ടും അല്ലേ ഇതൊക്കെ എല്ലാവരും ഒരേലും ഉണ്ട് നിങ്ങളിപ്പോൾ എന്താ അറിയോ മൂലു ഞാൻ എന്താക്കാനാ എൻ്റെ മക്കളെ ഒഴിപ്പിച്ചില്ല എൻ്റെ മോളെ കുട്ടികളൊക്കെ ഒപ്പം അങ്ങനെ എന്താ കാരണം ഒലക്കെ മൂലവി ദുബൈയിലാണ് ഓല ഖബറോ ഏയ് ചിന്തിക്കുന്നില്ല അപ്പോൾ അവർ ദുബൈയിലാണ് അപ്പോൾ അവർക്ക് പൈസ ഉണ്ട് ഇനി പോലെ ഇഷ്ടം പോലെ ഞാൻ പരമാവധി ഞാൻ പറഞ്ഞു വയ്ക്കുന്നു നടക്കൂല കാരണം ഓൽ ഈ ആൺകുട്ടികൾക്ക് മുടിയാ ഭയങ്കര ഇഷ്ടം എൻ്റെ മോളെ കുട്ടിയാതോട്ടിരിക്കുക അതിരിക്കുന്നു ഓന് ഇന്നും മുടിയെട്ടാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ പറഞ്ഞു പൈസ മുതലാക്കുന്നുണ്ടെങ്കിൽ വെട്ടിയാൽ മതി അല്ലെങ്കിൽ വെട്ടണ്ടായിരുന്നു കൊണ്ടേ കൊടുത്ത പൈസ കാരണം ബില്ല് വെട്ടിയാലും വെട്ടിയാ വെട്ടാത്ത മതി നമ്മൾക്ക് തോന്നും വെട്ടിയില്ല അത് ഇല്ലേ കാരണം ഓനാകെ ജീവിതം തന്ന മുടിയാ ഓനങ്ങനെയൊന്നും അല്ലെട്ടോ പോനെ ഓനെ ഇരുത്തിയാന് ഇടങ്ങറാക്കണില്ല ഓനങ്ങനെയൊന്നുമല്ല നിങ്ങൾ നോക്കി നിങ്ങൾ ഡിഗ്രിക്ക് ഒഴിക്കുന്ന കുട്ടിയാ ഓൻ അബുദാബിയാണ് സ്വാഭാവികമായിട്ടും അവൻ്റെതായ ഒരുപാട് പോരായ്മകൾക്ക് ഉണ്ടാവണം പക്ഷേ അതിലേക്കൊന്നും പോവില്ല എന്താ കാരണം എന്ന് വെച്ചാൽ കുറച്ചൊക്കെ നന്മ കിട്ടുമല്ലോ കിട്ടണമല്ലോ സാഹചര്യങ്ങളിൽ ജീവിത ചുറ്റുപാടിൽ നിന്ന് കിട്ടണല്ലോ അപ്പം ഇവനൊക്കെ അങ്ങനെ കിട്ടിയതാ ഇപ്പം നിങ്ങളി അയക്കേണ്ട വലിയ താടിയൊക്കെ ചോദിച്ചു ചെറിയക്കനാ ജീ കൊയ റോഡിലെ കുട്ടിയല്ലേ കൊയ റോഡല്ലേ ആ ഒക്കെ ഞാന കുട്ടികളാണ് ഓനിപ്പം രോമം അങ്ങനായതാ ബ്ലോക്കണ്ട അത്രയൊന്നും വലിയ പ്രായം കേട്ടോ എന്തായിരുന്നാലും ചെറിയ ചെറിയ മക്കളാണ് ഇതൊക്കെ സിലാഹി പ്രസ്ഥാനത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് അവർ ഇങ്ങനെ എന്താ പറയുക ഇത്തരം നന്മ നിറഞ്ഞ കാര്യങ്ങൾ ഈടുറ്റ നന്മ നിറഞ്ഞ മനുഷ്യ കൽവുകളിലേക്ക് അള്ളാഹുവിൻ്റെ ദൈവത്തെത്തിക്കാനുള്ള സംവിധാനത്തിൽ പ്രവർത്തിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഞാൻ പറയുന്ന നോക്കണ്ട എൻ്റെ കൽവിൽ വേറെന്ന ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും നെബിസാസ്ന പറയാണ് എന്ത് കുളിച്ചു എണ്ണ പുരട്ടി ഓ ലെബിസ മിൻ അഹ്സനിസിയാലി വീട്ടിലുള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം വെള്ളിയാഴ്ച ഞായറാഴ്ച കല്യാണുണ്ട് വെള്ളിയാഴ്ച ജുമ നിങ്ങൾ ഏത് കുപ്പായിടും നല്ല കുപ്പായം കല്യാണത്തിന് വെള്ളിയാഴ്ച ഗദ്ധ മതി പോരെ മിൻ അഴ്സനിസി ആവി നിങ്ങളുടെ ഉള്ള വസ്ത്രങ്ങളിലെ ഏറ്റവും നല്ല വസ്ത്രം എങ്ങനെ അതാ ഡേണ്ടത് കേട്ടോ അതാണ് വെള്ളിയാഴ്ച പ്രത്യേകത പിന്നെ എന്നിട്ടോ എൻ്റെ ഡ്രസ്സുള്ള പറയാം ഔ പിന്നെ യെമസ് മിൻ തീ ബി ബൈത്തിഹി നല്ല സുഗന്ധദ്രവ്യം ഉപയോഗിക്കുക കേട്ടോ വെള്ളിയാഴ്ച ജ്യൂ സുഗന്ധദ്രവ്യം ഉപയോഗിക്കല്ലേ ആ യാത്രക്ക് നബി പഠിപ്പിച്ച സുന്നത്താണ് അതുകൊണ്ടുള്ള മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സുഗന്ധത ഉപയോഗിക്കുന്നത് റസൂല്ല പറഞ്ഞതാ പക്ഷെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ അതൊന്നും പറ്റൂല അവൾക്ക് വേറൊരു സാധനമുണ്ട് എന്താ മുജീബേ എനിക്കറിയില്ല കേട്ടോ കക്ഷത്തിലൊക്കെ അടിക്കുന്നേ ബോഡി സ്പ്രേ ബോഡി സ്പ്രേ അല്ലാണ്ട് ഓല് ബോഡി സ്പ്രേ അടിക്കുന്നെന്താ വെച്ചാൽ ഓല വിയർപ്പിൻ്റെ ദുർഗന്ധ കൊണ്ടാണ് ഇവിടെ ദുർഗന്ധം കൊണ്ട് പറഞ്ഞതല്ല വസ്ത്രങ്ങളിൽ പരിമളം പോലെയാണ് വെള്ളിയാഴ്ച അങ്ങനെ വരുമ്പോൾ കൽവിന് അതിന് സ്ഥാനം വരും അല്ലേ കുളിച്ച് എണ്ണ ഒക്കെ പുരട്ടി കുളിച്ച് തയ്യാറായി ഏയ് എന്നിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് വരുന്നേ പള്ളി നമുക്ക് നോക്കാം റസൂടെ പറയാം നെട്ടോ പിന്നെ അവൻ പള്ളിയിലേക്ക് വന്നു ഫല യുഫരി ബൈനസ് നെയ് രണ്ടാളുകൾക്കിടയിൽ അവൻ അവൻ്റെ കാല് കവച്ചു വെക്കൂല വെള്ളിയാഴ്ച ചെയ്യേണ്ട ഒരു പണിയതാ ചിലവര് ഞാൻ സെക്രട്ടറി ആണ് എനിക്ക് കാല് കവച്ചു വെക്കുക ഞാനിപ്പോഴത്തെ ഊരായ്മക്കാരന ഇങ്കിവയ്ക്ക പറ്റില്ല എനിക്കല്ലാൻ്റെ പ്രതിഫലം കിട്ടണോ നീ അവിടെ ഒഴിവുള്ളോട് തിരിക്കുക വേറെ എത്തനെ ഓനെ ബുദ്ധിമുട്ടിക്കരുത് ഓൻ്റെ ചുമല് ചാടിക്കടന്ന് ചിലവലോ തട്ടിത്തറിഞ്ഞ് വീലേ വരുമല്ലോ അല്ലേ എന്തിനാ മൂപ്പര് വരുന്ന അറിയുമോ അവൽ സഫലെത്താൻ ഓൻ അവൽ സഫിൽ വന്നിട്ടില്ലല്ലോ അപ്പോൾ അതാണ് പറഞ്ഞത് അത് ചെയ്യാൻ പാടില്ല എന്നിട്ടോ സുമ്മ യുസല്ലി മാ കുത്തിബലു പിന്നെ നിശ്ചയിക്കപ്പെട്ട സുന്നത്തുകളൊക്കെ നിസ്കേഹിക്കുക ാച്ചെ നിശ്ചയിക്കപ്പെട്ട സുന്നത്തില്ലേ ഒന്ന് പള്ളിക്കുള്ള തഹിയത്തുണ്ട് പിന്നെ മറ്റൊന്നു നമുക്ക് സുന്നത്ത് വേറിയുണ്ടാക്കാം അല്ലേ അതൊക്കെ നിസ്കയിക്കാം പിന്നെ സുമ്മുൻസിത്തു പിന്നെ മൗനിയായിരിക്കണം ഇതാ തക്കല്ലമൽ ഇമാം ഹത്തീവ് പ്രസംഗം തുടങ്ങിയാൽ പിന്നെ മുണ്ടാൻ പാടില്ല വെള്ളിയാഴ്ചൻ്റെ കൂലിട്ടനല്ലേ അപ്പോളെ അങ്ങനെ ചെയ്താൽ ഇല്ലാ ഇല്ല ഹുഫിറലു ബൈനൽ ജുമാ ഈ ജുമയുടെയും ഇനി വരാനിരിക്കുന്ന അടുത്ത ജുമയുടെയും ഇടയിൽ വരുന്ന ചെറിയ പാപങ്ങളെല്ലാവ് പൊറുക്കാണ്ടാക്കില്ല എത്രയും ചെയ്താൽ തന്നെ വെള്ളിയാഴ്ച എൻ്റെ പ്രധാന കുളിച്ചു എണ്ണ പുരട്ടി വാസാന്തരം ഉപയോഗിച്ചു അല്ലേ പരമാവധി ശുദ്ധി വരുത്തി എല്ലാം ചെയ്തു എന്നിട്ട് പള്ളിയിലേക്ക് വന്നു ആരെയും ചാടി കടന്നില്ല എന്നിട്ട് കിട്ടിയ സ്ഥലത്തിരുന്നു സുന്നത്തുകളൊക്കെ നിസ്കരിച്ചു ആ ഒരൊറ്റ ജുമ്പ വന്നതിൻ്റെ പേരിൽ ഈ വെള്ളിയാഴ്ചയിൻ്റെ അടുത്ത വെള്ളിയാഴ്ച അതിനിടയുള്ള ചെറിയ പാപങ്ങളെല്ലാം അള്ളാഹു പൊറുക്കും കേട്ടോ അൽ ജുമാത്തുള്ള ലോഹറ അടുത്ത ജുമ വരെ അപ്പം അനുഗ്രഹീതമായ പ്രതിഫലമാണ് റസൂള്ള പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആ പ്രതിഫലങ്ങളെല്ലാം നേടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരുപാട് അനുഗ്രഹീതമായ വിഷയങ്ങളാണ് വെള്ളിയാഴ്ചനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാനുള്ളത് ഖുര്ആൻ അള്ള പറഞ്ഞെന്താ ചില ജുമാക്ക് ഹുതുബ ശ്രദ്ധിക്കുകയില്ല ഹുതുബ ഇയാളുടെ കൽബിൽ വെളിച്ചം വീഴ്ത്താനുള്ള അതിനുള്ള ഹുതുബ അപ്പം ആ കുത്തുമൊക്കെ എന്തുവേണം കുടുക പറഞ്ഞങ്ങനല്ലേ എന്താ പറഞ്ഞത് രാമനു ഇതാ നൂതി അലി മിൻ യൗമിൽ ജുമാ വെള്ളിയാഴ്ച ജുമാക്ക് ബാങ്ക് വിളിച്ചാൽ വിശ്വാസികളെ ഫസ് ഔ ഇലാദിക്കയില്ല എത്രയും പെട്ടെന്ന് അള്ളാഹുവിൻ്റെ ജുമായിൽ പങ്കെടുക്കാൻ പോകണം ഉണ്ടോ ഫസ് ഔ ഇലാദിക്കയില്ല എന്നിട്ടോ അത് പറഞ്ഞിട്ട് പറയുക വർ വിൽ ബൈ വെള്ളിയാഴ്ച കച്ചവടക്ക നിർത്തിയാക്കണം നമ്മളോ വെള്ളിയാഴ്ചയാണ് സാധനം വാങ്ങാൻ മാപ്പിളാർ പോവുക എന്താ ചെയ്യുക എന്താ പറയുക അറിയോ വെള്ളിയാഴ്ച ആടെ പള്ളിയിലും കൂടെ സലാം വീട്ടുന്ന സമയത്ത് അവിടെയും കൂടാ നമുക്ക് ഡ്രസ്സ് പർച്ചേസ് ചെയ്ത് നടത്താം അപ്പം ബെൽ ഇറങ്ങാത്തതുകൊണ്ട് പീഡിയക്കാരനത് അടക്കാനും വയ്യ പല ഡ്രസ്സ് മെറ്റീരിയൽസ് വെക്കുന്ന ഷോപ്പിലതാ കാരണം വെള്ളിയാഴ്ച പ്രാധാന്യം അറിയില്ല പോരേതും കണ്ടാ ഇറങ്ങുക ഭാര്യ പറയാണ് നമുക്ക് ഇന്ന് ബക്കുള്ള ഡ്രസ്സ് എടുക്കുക ഓ ആയിക്കോട്ടെ പോവാം അപ്പോൾ എപ്പോഴാണ് ഇപ്പം തന്നെ പോവാം ആയിക്കോട്ടെ പോവുക മൂപ്പര് പാൻറ്റ് എടുത്തിട്ട് പിന്നാലെ പോയി ജുമാക്കെ സമയം വരെ ഞാൻ അറിയുന്ന ഒരാളുണ്ട് അദ്ദേഹം അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് യാത്ര പോയി അവസാന നാൾ വരെ ഞാനുമായി ബന്ധപ്പെടുന്ന സമയം വരെ ഞാൻ ആളെ പേര് പറയുന്നില്ല കോഴിക്കോട് സിറ്റിക്കകത്തുള്ള പ്രമുഖനായൊരു വ്യവസായി അദ്ദേഹം എന്നോട് പച്ച ഭാഷയെ പറഞ്ഞതാണ് മൗലുവി ഞാൻ പള്ളിയിൽ ജുമാക്ക് പോകാറുള്ളത് സാധാരണ നിങ്ങൾ സെലാം വീട്ടാനാവുമ്പോഴേക്കും ഞാൻ അവിടെ വന്നിരിക്കും ചിലപ്പോൾ മൂശക്കാളറിയാവും ഞാൻ പറയണ അളല്ലേ അപ്പം ഞാൻ നിങ്ങളിറ്റ് ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ജുമാൻ്റെ ഹുത്ത കേട്ടത് വയസ്സപ്പിള അപ്പം ഏകദേശം അറുപത്തിരണ്ട് വയസ്സായി ഉണ്ടാവും ഈ പരിണാമത്ത് ഉണ്ടോ ഞാൻ നിങ്ങളുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഹുത്തബ കേൾക്കൽ എൻ്റെ മുമ്പേ ഹുത്തുവ കേൾക്കില്ല വെള്ളിയാഴ്ച കാര്യമാണ് പറഞ്ഞു ഇപ്പം അദ്ദേഹം യാത്രയായി ഒരുപാട് നന്മ നിറഞ്ഞ വീതിയിലൂടെ യാത്ര ചെയ്തിട്ട് തന്നെയാണ് പോയത് അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ ഞാൻ ആളെ പേരൊന്നും പറയാത്തറിയോ അത് പാടില്ലാത്തതുകൊണ്ട് അവർക്കൊരു അവരുടെ മരണപ്പെട്ടു പോയ ആളുകളെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പാടില്ല നല്ലതാണെങ്കിൽ പറയാം നല്ലതല്ലെങ്കിൽ പാടം ഉൾക്കൊള്ളാൻ വേണ്ടി മാത്രമുള്ള ഭാഗം പറയാം അങ്ങനെയുള്ള എത്ര ആൾക്കാരുണ്ട് ചില ആൾക്കാരുടെ അവരിൽ അറിയാം ചില പെണ്ണുങ്ങൾ പറയുന്നുണ്ട് എന്നെ ഞാൻ പള്ളിയിലേക്ക് വരുമല്ലോ എൻ്റെ മയ്യത്തുണ്ടായ മൈൻ ഞാൻ പറഞ്ഞ ഭാര്യമാരുണ്ട് ഏത് സുന്നി ഫാമിലിന്ന് പെണ്ണിട്ടും പെണ്ണിട്ടിൻ്റെ അമയത്ത് മുക്കാൽ മാത്രമേ നോക്കിയിട്ടുണ്ടാവുള്ളൂ പെണ്ണിട്ടി കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് കാലം കഴിഞ്ഞാൽ പറഞ്ഞുമായിക്കും ആണ് മൂപ്പരപ്പേക്കും ഏതെങ്കിലും സെൽഫി കൂട്ടായ്മയിൽ പെട്ടിട്ട് സെൽഫി ആയിട്ടുണ്ടാവും പിന്നെ ബള നിർബന്ധിക്കും ഓൾ ഇത് പഠിച്ചില്ലല്ലോ ഓൾ അമ്മയ്ക്കൂല അങ്ങനെ ചിലോലിൻ്റെയും ചെയ്യും ചിലോൽ കസറഹ ബന്ധം പൊട്ടിച്ചോളു എന്നിട്ട് എന്താ പറയുക ആദർശത്തിൻ്റെ പേര് പൊട്ടിച്ചതാണ് ആദർശത്തിൻ്റെ പേരിലാണെങ്കിൽ കല്യാണം കഴിക്കുമ്പോൾ നോക്കണ്ടേ കല്യാണം കഴിഞ്ഞ് കുട്ടികളും മക്കളൊക്കെ ഒക്കെ ശേഷം ഇവള് പെട്ടെന്ന് നന്നാണെന്നാൽ അത് അള്ളാഹൻ്റെ റസൂലിനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറ്റില്ല പെട്ടെന്ന് നിവർത്താൻ വേണ്ടി ശ്രമിച്ച കയ്യൂല പെണ്ണാ സാധനം പെണ്ണുങ്ങൾ എൻ്റെ പെണ്ണായാലും നിങ്ങളെ പെണ്ണായാലും നിങ്ങളെ പെങ്ങളായാലും എൻ്റെ പെങ്ങളായാലും എൻ്റെ മോളായാലും നിങ്ങളെ മോളായാലും നീരൂല പെട്ടെന്ന് അതെന്താ കാരണം അത് സിട്ടിച്ച് തന്നെ വളഞ്ഞ വാരിയല്ലോ ഉണ്ട് അതിനൊരു ബെൻ്റ് ഉണ്ട് ആ ബെൻഡ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഓല കൂടെ ജീവിക്കാൻ ഇത് പെട്ടെന്ന് നിവർത്താൻ ചേച്ച കയ്യൂല ഈ ലോകത്തിന് കഴിയൂല കേട്ടോ അതുകൊണ്ട് അത് പെണ്ണും മനസ്സിലാക്കണം എനിക്കൊരു ബെൻ്റ് ഉണ്ട് ഞാൻ എൻ്റെ ബെൻഡ് ബോധപൂർവം ഞാൻ നിവർത്തിക്കൊണ്ടുവരും എന്ന് അവൾ തീരുമാനിക്കാം അപ്പം നന്നാവും അല്ലാണ്ട് പെട്ടെന്ന് നന്നാവൂല എന്താ കാരണം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് തന്നെ അറിയാം ശാസ്ത്രം തന്നെ പറഞ്ഞെന്താ അറിയാം ഒരു ആൺകുട്ടി ജനിക്കുമ്പോൾ അവർക്ക് സാധാരണഗതിയിൽ അൻപത്തിനാല് പോയിൻ്റ് നാലൗൺസ് തലച്ചോറം ഉണ്ടാവും അവർക്ക് ഒരാൺകുട്ടി പ്രസവിക്കുമ്പോൾ നേരെ മറിച്ച് ഒരു പെൺകുട്ടി അഭ്രയിക്കണമെങ്കിലോ നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് നാല് ഔൺസാണ് അപ്പം നാല് പോയിൻ്റ് നാല് ഔൺസ് ജന്മനാ തന്നെ തലച്ചോറ് കുറവാണ് കെട്ടിയിട്ടുള്ള പെണ്ണുങ്ങളെ പറ്റിയാണെന്ന് ബാക്കിയൊക്കെ ഒക്കെ ഓളെ ശരീരത്തിൻ്റെ ഘടയിൽ നിങ്ങൾക്ക് നിങ്ങളെ ആകർഷിച്ചുണ്ടാവും അതൊക്കെ അട്രാക്റ്റ് ചെയ്യും വിധം നല്ല സൃഷ്ടിച്ചാൽ അല്ലെങ്കിൽ എനിക്ക് പെണ്ണിട്ടു ഒരു അട്രാക്ഷനും എല്ലാം ഉണ്ടാക്കിയില്ലേല് എന്തുകൊണ്ടാണ് പെണ്ണിട്ടുന്നത് അതല്ല വെച്ചോണ്ടല്ലേ ആ അട്രാക്ഷൻ അപ്പോൾ അട്രാക്ഷൻ വെച്ച് തന്നിട്ട് പറഞ്ഞു എന്ത് ഇതിന് ഇന്ന ഡിസ്ക്വാളിറ്റി ഉണ്ട് അത് കൊണ്ടുപോകുമ്പോൾ തന്നെ വാങ്ങണം ഇപ്പം നമ്മൾ ഒരു ഫൈവ് എച്ച് പി മോട്ടർ വാങ്ങിയിട്ട് ഫോർട്ടീൻ എച്ച് പി വെള്ളം തള്ളം തന്നാൽ കിട്ടുമോ കിട്ടുമോ കിട്ടൂല ആ ഫൈവ് എച്ച് പി മോട്ടറിൻ്റെ പവർ അതുതന്നെ കിട്ടുകയുള്ളൂ അതിന് ഫോർട്ടീൻ എച്ച് പി ഉണ്ടാവില്ല അതാണുങ്ങളായി നമ്മൾ മനസ്സിലാക്കണം എനിക്ക് നാല് പോയിൻറ്റ് നാല് ഔൺസ് തലച്ചോറ് റബ്ബ് തന്നിട്ടുണ്ട് ഓളയേക്കാൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ബുദ്ധിപരമായി ചിന്തിക്കണം ഇസ്ലാമിനെ പറ്റി പഠിപ്പിക്കണോളെ തീർത്തി അങ്ങ് കേൾക്കണം എന്നേക്കാളും നിങ്ങളേക്കാൾ ബെറ്റർ അവരാണ് അതും കൂടി പറയാൻ നടക്കാൻ പറ്റില്ല ആ റസൂല പറഞ്ഞ് എന്ത് അദ്ദുനിയ മത്താ ദുനിയാവ് മുഴുവനും അല്ല ചരക്കുകൾ കൊണ്ട് നിറച്ചിട്ടുണ്ട് നേർച്ചിട്ടുണ്ട് വഹൈറു ദുനിയാൽ ദുനിയായിൽ മറുതാലിയ ഈ ദുനിയാവിൽ ദുനിയാവിലല്ല കയറ്റിയ ചരക്കിൽ ഏറ്റവും മുന്തിയ ചരക്ക് മുന്തിയ പെണ്ണാണ് കേട് അവർക്ക് നായ്ക്കാട്ടത്തിന് ഈ മാമുക്ക നന്നായാലോ മലക്കുകൾക്ക് ഈ മാമക്ക അത്ര നന്നാവും നമ്മൾ ഇനി പറഞ്ഞൻ്റെ വായിരില്ല നന്നായോ നന്നായില്ലോന്നറിയില്ല നമ്മൾ നന്നാണ് കണക്കുണ്ടേ നമുക്ക് വല്ലാണ്ട് നന്നായ്മ കിട്ടുന്ന വലിയ ആളും അല്ലേ കുറച്ച് നന്നായും തോന്നിയാൽ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും നോക്കാം നബി പറയാണ് അസലാത്തുൽ ഹംസ് അഞ്ച് നേരത്തെ നിസ്കാരം അഞ്ച് നേരത്തെ നിസ്കാരത്തെ പറ്റി നിങ്ങളെന്താ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കല് ഇപ്പോൾ സുബൈ സുബൈ മുതൽ ലുഹർ വരെ ഇടയിലുള്ള പാപങ്ങൾ ചെറിയ പാപങ്ങളുള്ള പൊറുക്കും ലോഹർ മുതൽ അസുർ വരെ അസർ മുതൽ മൗരിമി വരെ മൗര് മുതൽ ഇഷ വരെ അങ്ങനെ അഞ്ച് നേരത്തെ നിസ്കാരവും എന്തുണ്ടാവും അതിനിടയിലുള്ള സമയങ്ങളിൽ വരുന്ന ചെറിയ ചെറിയ പാപങ്ങൾ അള്ളാഹു പൊറത്തു വരും എന്നിട്ട് പറയാം വൽ ജുമാലൽ ജുമ ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ലിമാ ലിമബൈ അവക്കിടയിലുള്ള സമയം അള്ളാഹു ചെറു പാപങ്ങൾ പൊറുക്കും എങ്ങനെയാണെങ്കിൽ മാലം തൂശൽ കബായം വൻ പാപങ്ങൾ നിങ്ങൾ ഏർപ്പെട്ടില്ലേൽ വൻ പാപങ്ങൾ നിങ്ങൾ ഏർപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ പാപം ഒരു വെള്ളിയാഴ്ച ജുമ അടുത്ത ജുമ വരെ പൊറത്തു ഒരു ഒരു സുബൈ മുതൽ ഇശ വരെ അപ്പോഴും പൊറത്തു അപ്പോൾ ഓരോ ദിവസവും പൊറുക്കപ്പെടുന്നുണ്ട് അതെങ്ങനെയാണെങ്കിൽ മാലം തുഴ്ശൽ കബായർ കബായറുകൾ അല്ല പൊറുക്കപ്പെടാത്ത പാപം പലിശ ഹരാമല്ലേ ഹരാമായത് എന്തൊക്കെ മാതാപിതാക്കളെ വേദനിപ്പിക്കൽ ഹരാമല്ലേ ഓൽക്കൊന്നുമില്ലട്ടോ ജുമായ മുതൽ മറ്റേ ജുമാ എൻ്റെ ചെറിയ ഇത് ചെറിയ പാപല്ല മാതാപിതാക്കളെ നിങ്ങൾ പഠിച്ചില്ലേ മദസ്സലൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ ഇജിത്ത നിബു ആ സെബേൽ മൂബിക്കാത് ഏഴ് മഹാപാപം ഏഴും അല്ല എഴുപതോളം മഹാപാപുണ്ട് ഏഴും ഒരു അതീസിൽ വന്നാൽ നമ്മളെ കാരെ അത് മാത്രമേ ഉള്ളൂ എന്നാ അതുമാത്രമല്ല ഹറാമായ ഒരുപാട് കൊലപാതകം സിഹിർ അല്ലേ ഇതൊക്കെ എന്താണ് കത്തുലസ് ആളക്കൊല്ല ഇതൊക്കെ എന്താണ് വൻ പാപ അങ്ങനത്തെ വൻ പാപങ്ങൾ വന്നില്ല മാതാപിതാക്കളെ വേദനിപ്പിച്ചില്ല ഇങ്ങനത്തെ തെറ്റുകളൊന്നും വന്നിട്ടില്ലെങ്കിൽ ചെറു പാപങ്ങൾ ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വരെ നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നു പോകുന്ന ചെറിയ പാപങ്ങളൊക്കെ അല്ല മാപ്പാക്കും ഇപ്പോൾ വെള്ളിയാഴ്ചൻ്റെ പവർ ഉണ്ട് ഇനിയിപ്പോൾ അടുത്ത വെള്ളിയാഴ്ചകളെ ജുമോ ഒന്ന് ചൊവ്വാഴ്ച ബുധനും കഴിഞ്ഞ് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഒരുങ്ങണം എടാ തയ്യാറാവുമല്ലോ അല്ലേ അല്ല അതിനകത്ത് നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ ഈ മൈക്കും പോയി ഇയാൾ ടൈമും പോയി ഈ കരണ്ടും പോയി എ സീൻ്റെ ബേസിയും പോയി ഒക്കെ പോകാനായാലും എൻ്റെ ഉമ്പിലുള്ള നിങ്ങളാരേ പോയാൽ അയാൾ പറഞ്ഞിട്ടാണ് പോയത് അയാൾ കേട്ടോ ഞാനെൻ്റെ ഒരു കണക്കൂട്ടിൽ പറഞ്ഞാൽ ഏതാട്ടെ വെള്ളിയാഴ്ച നേരത്തെ പോകണം ഞാൻ പറഞ്ഞു വളരെ നേരത്തെ ജുമായ്ക്ക് പോകണം എന്താ കാരണം റസൂൾ പറയുന്നത് ഇതാ ഖാന യോമുൽ ജുമാ ഖാന അലാ കുല്ലി ബാബിമിൻ അബുബാബിൽ മസ്ജിദും അലായിക്ക് എല്ലാ പള്ളിയുടെയും വാതിലിൽ വെള്ളിയാഴ്ച ദിവസം മലക്കുകളുണ്ടാവും എന്താ പറഞ്ഞ് എല്ലാ പള്ളിയുടെയും വാതിലിൽ മലക്കുകളുണ്ടാവും എന്തിന് പള്ളിയിലേക്ക് വരുന്നവരുടെ അറ്റൻഡൻസ് എടുക്കാൻ വിചാരി അത് നിങ്ങൾ നിങ്ങളെയായിരിക്കും എന്ത് ഓലാരും കണ്ടില്ല മലക്കറിയുന്നുണ്ട് ഇവിടെ എന്നിട്ടോ അവരെന്ത് ചെയ്യും ലവ്വൽ ഫൗവൽ ആദ്യം ആദ്യം വന്ന ആളുകളെ ലളിതറിൽ പേര് ചേർക്കും ഇന്നാൾ എന്നിട്ടോ അതല്ലാതെ കേൾപ്പിക്കുകയല്ല വെള്ളിയാഴ്ച ഇതൊക്കെ നടക്കുന്നുണ്ട് വെള്ളിയാഴ്ച കേട്ടോ എന്നെട്ടോ എന്നിട്ട് പറയാം ഫൈദ ജലസൽ ഇമാം ഇമാം മിമ്പറിൻ്റെ മുകളിൽ കയറി ഇരുന്നാൽ അല്ലേ എപ്പോഴാണ് ബാങ്ക് കൊടുക്കും അല്ലേ വെള്ളിയാഴ്ചൻ്റെ ഭാഗം കൊടുക്കുമ്പോഴല്ലേ ഇമാമ മിമ്പർമ്മ കയറിയ മിമ്പർമ കയറി ഇരുന്നാൽ എന്തുണ്ടാവും തവൽ തവല്ല അസൂഫ് അവരുടെ ലഡ്ജർ ഒരു രജിസ്റ്റർ ഉണ്ടല്ലോ അത് പൂട്ടി വെക്കും മലക്കുകൾ എന്നിട്ടോ എന്നിട്ടോ വ ജാവു അവർ പള്ളിക്കകത്തേക്ക് കയറുകയും വസ്തമ്യോൻ അദ്ദീക്കർ ഹുത്തുബ കേൾക്കുകയും ചെയ്യും ആര് മലക്കുകളെ വെള്ളിയാഴ്ച കുത്തുബ കേ കേൾക്കും കേട്ടോ അതുകൊണ്ട് നേരത്തെ പോകണം എന്നാലേ അതിൽ എഡുണ്ടാവും ഒരു ഇമാമ് ഹത്തീവ് മിമ്പറ മോള് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഓലത്ത് പൂട്ടി പിന്നെ ആ വെള്ളിയാഴ്ച ജുമായാലിൻ്റെ നമ്മളില്ല അങ്ങനെയുണ്ട് സാധാരണ ഗവണ്മെൻറ് ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്തെയും തമ്പ് വെക്കണം അല്ലേ അതെന്തിനാ പോകുന്നതും വരുന്നോ അറിയാം അല്ലേ പക്ഷേ വെള്ളിയാഴ്ച പോണവും വരുന്ന നോക്കാൻ മൽക്കുണ്ട് ഉണ്ടോ അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച മുതൽ മിമ്പറിൻ്റെ മുകളിൽ നമ്മളൊക്കെ എൻ്റെ പള്ളിയിലെല്ലാം പറഞ്ഞത് പല പള്ളികളുടെയും അവസ്ഥ മിമ്പറിൻ്റെ മുകളിൽ ഹത്തീബ് കയറുമ്പോൾ മൂന്നാല് വരി ഉണ്ടാവും എന്നിട്ട് ഹത്തീബ് പറയില്ല കയറിയിരിക്കും കയറിയിരിക്കുകയല്ലായിരുന്നു കേട്ടില്ലേ ഞാൻ എന്നോട് പറഞ്ഞത് ഒരു ഹത്തീബ് എത്ര പറഞ്ഞാലും കേൾക്കൂലാണ് കാരണം എന്താ എന്താ കാരണം ഒമൻ യുഅല്ലിം ഷാഹിറല്ലാ അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ആദരിക്കാൻ ഇന്ന് വരെ പഠിച്ചിട്ടില്ല അതുകൊണ്ട് മുത്തക്കും അല്ല പക്ഷെ ഓന് പള്ളിക്കമ്പിൻ്റെ ആരെങ്കിലൊക്കെ അയയ്ക്കും ഓന ബാപ്പേ ലളാപ്പേ അതൊക്കെ ഉണ്ടോ ഒക്കെ ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാർ മരിച്ചാലും നമ്മളെന്ത് ചെയ്യും നമ്മൾ സങ്കടപ്പെടും സത്യത്തിൽ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല ഭൂമിയൊക്കെയുള്ള വേസ്റ്റായി പോവുക അതിലൊക്കെ ഞാനും നിങ്ങളൊക്കെ പെടും സൂക്ഷിക്കുക കാക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞു വയ്തും ഈ ആദ്യം വന്ന ആളെ പറ്റി റസൂള പറയാൻ ജുമാക്ക് ആദ്യം വന്ന് അങ്ങനെ ഉണ്ടല്ലോ ആദ്യത്തെ സെഫിൽ വന്നിരുന്ന് അങ്ങനെ ഫുള്ളായി രണ്ടാമത്തെ സെഫ് അങ്ങനെ ഫുൾ അങ്ങനെയുള്ളവർക്കോ റസൂല പറയാം വ മസലുൽ മുബുദി ആരംഭത്തിൽ തന്നെ വന്നവൻ ക മസലില്ല ഈ യുഹുദിൽ ബദൻ അവൻ അള്ളാഹു അപ്പത്തന്നെ എന്ന് എങ്ങനെ രേഖപ്പെടുത്തിയോ അവനുക്കാ മസലീ യുഹുതിൽ ബദൻ ഒരൊട്ടകത്തെ ബലിയർപ്പിച്ച കൂലി വെള്ളിയാഴ്ച ജുമാക്ക് നേരത്തെ വന്നേ കളിയണോ ഇനിയുള്ള വെള്ളിയാഴ്ചകളെയും നേടിക്കൂടെ ഇനി അല്ല ഹയാത്ത് തന്നിട്ട് പള്ളി പോകാനുള്ള ആരോഗ്യം അല്ല തന്നുണ്ടെങ്കിൽ അത് നേടിക്കൂടെ വയസായ ശേഷം മക്കളെ തോള് പിടിച്ച് വരും ചെലോര് യൗവനത്തിനുവന്നില്ല ആ മക്കൾ വിചാരിക്കും എന്ത് ബാപ്പക്കത്തെ കിട്ടിക്കോട് വെച്ചിട്ട് കൊണ്ടുവരിക അതിന് മൂപ്പര് വരുന്നുണ്ട് കാരണം മൂപ്പർക്ക് പണിയൊന്നുമില്ല ഇനി ഷോപ്പ് തുറക്കാനില്ല തുറന്നു കാര്യമില്ല അതെല്ലാം ബാപ്പ പ്രായമാകുമ്പോഴേക്കും പാപ്പ ദയിച്ചിണ്ടാക്കിയ പേടി പിന്നോടെ കൈമലാക്കി ഉണ്ടാവും എല്ലാവരും പീടിയും നിങ്ങൾ വരണ്ട ഞാൻ നോക്കിക്കോളാം നിങ്ങൾക്ക് ദിവസം ആയിരം ഉറുപ്പ്യ തരാം ആയിരിക്കുമോട് പറയാം സാൻറ്റി ആയിരിക്കുമല്ലേ നമ്മളെ പയ ഫ്രണ്ട് അല്ലേ അപ്പം ആയിരം ഉറുപ്പ്യരാ കേക്കട്ടോ എന്നിട്ടോൻ്റെ താക്കോൽ കൊടുത്തല്ലോ ഒരാ ഒരാഴ്ച തരും ഇതപ്പ ആയിരം ഉറുപ്പ്യ അപ്പം കേൾക്കിയത് ഓ നയിക്കാണ്ട സുഖമായിട്ട് എൻ്റെ മക്കൾ എന്നോട് കാണിച്ചൊരു ഹയറെ ഒരാഴ്ച കഴിഞ്ഞ എന്ത് വരുന്ന അറിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിലേ പൈസ താഴെ വീട്ടിൽ വെക്കാമോ അതുകൂടി കച്ചവടം ചെയ്ത് കാര്യ നിങ്ങൾ ബിസിനസ് വേനല്ലേ ബിസിനസ്മാൻക്ക് ബിസിനസ്മാൻറ്റേതായ മൈൻഡ് ഉണ്ടാവണം പിന്നെ പൈസ ഇല്ല ഒന്നും അതൊക്കെ അർജുന ഡാവ് വിധി തന്നെ കുതിക്കിട്ട് ഇപ്പോൾ അങ്ങനെ കുടിക്കുമല്ലോ കേട്ടോ ചിലല് എത്ര പാഠം പഠിച്ചാലും പഠിക്കൂല മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കണ്ടെന്ന് പഴയ കാരണവന്മാർ വെറുതെ പറഞ്ഞല്ല അത് നടക്കൂല കാരണം അവർ അവരുടെ ലോകം വെട്ടി പിടിക്കും കാരണം അവർക്ക് നമ്മൾ വേസ്റ്റാണ് കൊണ്ടു കണ്ട് വലിയ കാര്യമൊന്നുമില്ല എത്രയോ ആളുകൾ ഗൾഫിൽ നിന്നൊക്കെ മക്കൾ ബാപ്പനെയൊക്കെ ഗൾഫ് വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവും വന്ന ഉടനെ തന്നെ ഡോക്ടറോട് പറയുക എന്താ പറയാ ഒരാഴ്ച ഒഴിവുണ്ട് ഡോക്ടറെ ഞാൻ സൗദിന്ന് വന്നതാണ് ഒരാഴ്ച ഒഴിവുള്ളൂ എന്തെങ്കിലും ആവുമോ ഒരാഴ്ച കൊണ്ട് എന്ത് രക്ഷപ്പെടുമെന്നല്ല ഇതെങ്ങനെയും ഒഫാത്തായി കിട്ടുമെന്നാണ് ചോദിക്കുന്നത് നിങ്ങളീ ആയിരിക്കും ഇതൊക്കെ മോലി വെറുതെ പറയുകയാണ് നിങ്ങൾ നിങ്ങളെ മക്കളോട് വെച്ചു നോക്കേണ്ടി എൻ്റെ ഉള്ളിലെ ഇല്യൻ നെഞ്ഞത്ത് കൈവച്ചിട്ട് കല് കയ്യിലൊരു മുസ്ലിയഫും കൊടു ചോദിച്ചു നോക്കി ആണ്ടി പെണ്ടി ഉള്ളതുണ്ട് ചറിയൽ തന്നെ എങ്ങനെ അറിയോ അപ്പം എന്നെപ്പോലത്തെയും ബീരാൻകുഴക്കനെ പോലത്തെ ആൾക്കാർ മരിച്ചാൽ നമ്മളെ മക്കൾ എന്താ പറയുക അറിയോ നിങ്ങൾ മക്കളില്ല അപ്പോൾ എന്താ പറയുക അറിയോ വല്യാപ്പ പോയി ഇന്നലെ വല്യപ്പ ഇന്നലെ എന്താ വല്ല്യാപ്പകരെ ഇത് നടന്ന് പോയി കബറിൽ പോയി കെടുത്ത വൈര്യാണ് നേരെ നമ്മൾ ചോറ്റ കുട്ടി അരിച്ചപ്പോഴോ എൻ്റെ കുട്ടിന് അല്ല കൊണ്ടുപോയി വല്യപ്പ പോയി വല്യാപ്പ നടന്നു പോയി നിൻ്റെ കൂട്ടിനെ അല്ല കൊണ്ടുപോയി അല്ലേ പ്രയോഗം തന്നെ ആന ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുക എന്നുള്ളൂ കേട്ടോ ഈ ഗ്യാപ്പ് വരുത്താനല്ല ഞാൻ പറയുന്നത് ഹക്ക് ബോധ്യപ്പെടുത്തുക ചിലവില് വിചാരിക്കുക എന്താ അറിയോ എല്ലാവരും ഉണ്ടാവും ഉണ്ടാവില്ല ആരുണ്ടാവില്ല അവനവൻ്റെ കൈക്ക് തലവെക്കാൻ അവനവൻ്റെ കൈയ്യേ ഉണ്ടാവും മറക്കണ്ട കേട്ടോ ഇതെല്ലാം കേൾക്കാനാണോങ്ങൾ വരുന്നും ഇവിടെ അല്ലേ ഒരു സമാധാനമാണ് അല്ലേ കാരണം ചിലപ്പോൾ പോയി ഉണ്ടായ മോലൊക്കെ നഷ്ടപ്പെട്ടുകൊള്ളിവിടെ ഒന്നും ഇരിക്കുണ്ടാവും ഇനി പോകേണ്ട ഇല്ലാത്തവർക്ക് ഈ ഡയറക്ഷൻ ചിലപ്പം ഉപകാരപ്പെടുകയും ചെയ്യും അല്ലേ അങ്ങനെ അപ്പോൾ നോക്കാം നമുക്ക് എന്താ പറഞ്ഞത് അപ്പോൾ ആദ്യം വന്ന ആൾക്കിപ്പോൾ എന്താ വെള്ളിയാഴ്ച അള്ളാഹുവിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തിയത് ഒരൊട്ടകത്തെ ബലിയർത്തേൻ്റെ പ്രതിഫലം ഇനിയോ സുമ്മ പിന്നെ കല്ലതി യുഹുദിൽ ബക്കറ പിന്നെ രണ്ടാമത് പള്ളിയിലേക്ക് കയറി വന്നു രണ്ടാമത്തെ സഫിൽ ഒന്നാമത്തെ സഫിൽ എല്ലാവർക്കും അള്ളാഹു പ്രതിഫലം എഴുതിയത് ഒരൊട്ടകത്തെ ബലിയർപ്പിച്ച കൂലി രണ്ടാമത്തെ സഫിൽ വന്നവർക്കോ കൽ കല്ലതി യുഹുതിൽ ബക്കറ ബഷ് ഒരു പശുവിനെ ബലിയേർത്തതിൻ്റെ കൂലിയ രണ്ടാമത്തേ മൂന്നാമത്തേലോ കല്ലതി യുഹുതിൽ കെബിഷ ഒരാടിനെ ബലിയർത്ത പ്രതികളും നാലാമത്തേലോ സുമ കല്ലതി യുഹുദി ദജാജ ഒരു കോഴിയെ ബലിയർപ്പിച്ച പ്രതികളും സുമ്മ കല്ലതി യുഹുതിൽ ബയല പിന്നെ അവസാനത്തെ ഒരു കോഴിമുട്ട ബലിയർപ്പിച്ച അപ്പം എന്താ കത്തി മിമ്പർമ്മൽ എത്തിപ്പോയി അതിൻ്റെ മുമ്പ് എത്തിയില്ല അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ പിന്നെ അത് മാത്രമല്ല ഹത്തി മിമ്പറണമുള്ള കാര്യം ഇരുന്ന് കഴിഞ്ഞാലോ മലായിക്കത്തുകളെ മലായിക്കളുടെ ലഡിതർ എടുത്ത് പോകുകയും ചെയ്തു നമ്മൾ ആ വെള്ളിയാഴ്ച നമുക്ക് കിട്ടിയില്ല അതുകൊണ്ട് സൂക്ഷിക്കുക അത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ് നമുക്ക് അള്ളാഹുവിൻ്റെ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു വെള്ളിയാഴ്ച ദിവസമാണ് സ്വർഗ്ഗത്ത് കയറ്റിയത് സ്വർഗ്ഗപ്രവേശനം വെള്ളിയാഴ്ച ഫീ ഉദ്ഹിലൽ ജന്ന ആദൻ നബി അലൈ സ്വലാത്തു വസ്ലാമിന് സ്വർഗ്ഗപ്രവേശനം നൽകിയ വെള്ളിയാഴ്ചയാണ് ഓ ഫീ ഹി ഓഹരി ജമിൻഹ വെള്ളിയാഴ്ച തന്നെയാണ് അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ആദനബിനെ പുറത്താക്കിയത് കേട്ടോ അപ്പോൾ അകത്ത് കയറാൻ പറ്റിയ ദിവസമാകണം ആ നിലക്ക് ശ്രദ്ധിക്കണം ആ നിലക്ക് അള്ളാഹുവിൻ്റെ ദീനിനെ മാറോട് ചേർത്ത് പിടിച്ച് അള്ളാഹുവിനെ സ്നേഹിച്ച് അവനവൻ്റെ മയത്തിൻ്റെ കൂടെ കൊണ്ടുപോകാൻ ഒരു പാതേയമുണ്ടാകണമെന്ന ചിന്തയോടുകൂടി ജീവിക്കുക അള്ളാഹു നമുക്കെല്ലാം അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ നാം ഇവിടെ ഒത്തുകൂടിയതിനും ഈ ശബ്ദം കേട്ടതിനും ഈ ശബ്ദം വിശദീകരിച്ചതിനും നമുക്കെല്ലാം അള്ളാഹു പ്രതിയുടെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ ഈമാനോടുകൂടി വിട പറയാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ അള്ളാഹുവിൻ്റെ പവിത്രമായ സ്ഥലങ്ങളെയും ദിവസങ്ങളെയും സമയങ്ങളെയുമൊക്കെ ആദരിക്കാനുള്ള തക്കവയുള്ള മനുഷ്യന്മാരുടെ കൂടുതൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്നല്ലാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ നമുക്കും നമ്മുടെ കുടുംബത്തിലും അല്ലാഹുവിൻ്റെ സ്വർഗ്ഗത്തോപ്പിൽ അല്ലാഹു ഇടം നൽകുമാറാകട്ടെ ആരോഗ്യമില്ലാത്ത ആളുകൾക്ക് അല്ലാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ